ഐതിഹ്യമാല അധ്യായം മുപ്പത്തിനാല് കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി എന്നല്ല കേരളത്തിൽ തന്നെ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ കൊച്ചുണ്ണി ഒരു വലിയ കള്ളനും അക്രമിയുമാണെന്നാണ് മിക്കവരുടെയും ബോധം വാസ്തവത്തിൽ അയാൾ ഒരു സത്യവാനും മര്യാദക്കാരനും കൂടിയായിരുന്നു പരസ്പര വിരുദ്ധങ്ങളായ ഈ ഗുണങ്ങൾ എല്ലാം കൂടി ഒരാളിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർ വിചാരിച്ചേക്കാം അത് ഏത് പ്രകാരമെന്ന് പിന്നാലെ വരുന്ന സംഗതികൾ കൊണ്ട് ബോധ്യപ്പെടുമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കൊച്ചുണ്ണി ജനിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നാം ആണ്ട് കർക്കിടക മാസത്തിൽ അമാവാസിയിൽ അർദ്ധരാത്രി സമയം തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന കീരിക്കാട്ട് പ്രവൃത്തിയിൽ കൊറ്റുകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്വഗൃഹത്തിലാണ് കൊച്ചുണ്ണിയുടെ പിതാവും വലിയ അക്രമിയും കള്ളനുമായിരുന്നു അയാളുടെ പ്രധാന ഉപജീവന മാർഗം മോഷണം തന്നെയായിരുന്നു അന്നന്നു മോഷ്ടിച്ചു കിട്ടുന്നത് കൊണ്ട് അഹോവൃത്തി കഴിച്ചുവെന്നു എന്നല്ലാതെ അയാൾക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രാത്രിയിൽ ഒന്നും മോഷ്ടിക്കാൻ തരപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളും അയാളുടെ കുടുംബത്തിലുള്ളവരും പട്ടിണി തന്നെ അയാളുടെ സ്ഥിതി അത്രമാത്രം മോശമായിരുന്നു അതിനാൽ തൻ്റെ പുത്രനായ കൊച്ചുണ്ണിയെ യഥാകാലം വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മറ്റും അയാൾക്ക് കഴിഞ്ഞില്ല കൊച്ചുണ്ണി ഏകദേശം പത്ത് വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ട് ഒരുവിധം സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചു അതിൻ്റെ ശേഷം അവൻ വിശപ്പ് സഹിക്കാൻ പാടില്ലാതെയായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്ത് ചെന്നു ചേർന്നു അവൻ അവിടെ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ഒരു പരദേശ ബ്രാഹ്മണൻ്റെ മഠത്തിൽ ചെന്ന് ആ ബ്രാഹ്മണൻ്റെ അടുക്കൽ താനൊരു മുഹമ്മദീയ ബാലനാണെന്നും ദാരിദ്ര്യ ദുഃഖം നിമിത്തം ഇറങ്ങി പുറപ്പെട്ടതാണെന്നും മറ്റും പറഞ്ഞു പറഞ്ഞു കേൾപ്പിക്കുകയും തനിക്ക് വിശപ്പ് ദുസ്സഹമായി തീർന്നിരിക്കുന്നതിനാൽ വല്ലതും തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ ദീനവചനങ്ങളെ കേട്ട് പാരവശ്യം കണ്ടും മനസ്സലിയുകയാൽ വാർത്തകഞ്ഞിയിൽ കുറെ വറ്റും ഉപ്പും ഇട്ട് അവന് വയറ് നിറയുന്നതുവരെ കൊടുത്തു ആ വാർത്തകഞ്ഞി നമ്മുടെ കൊച്ചുണ്ണിക്ക് അപ്പോൾ പഞ്ചാമൃതത്തെക്കാൾ മാധുര്യമുള്ളതായി തോന്നിയെന്ന് പറയണമെന്നില്ലല്ലോ കഞ്ഞി കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയോട് ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്ക് ഇവിടെങ്ങാനും താമസിക്കാമോ എന്ന് ചോദിച്ചു കൊച്ചുണ്ണി സന്തോഷത്തോടുകൂടി അങ്ങനെ ആകാമെന്ന് സമ്മതിച്ചു ഉടനെ ആ ബ്രാഹ്മണൻ അവിടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വലിയ വീട്ടിൽ പീഡിക എന്ന് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന പീഡികയിൽ കൊണ്ടുചെന്ന് ഇവനൊരു പാവ പാവപ്പെട്ട മേത്തക്കൊച്ചനാണ് ഇവന് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ ഇവിടെ താമസിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു പീഡികക്കാർ അങ്ങനെ സമ്മതിച്ച് അവനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു കൊച്ചുണ്ണിക്ക് ആദ്യം അവിടെ നിശ്ചയിച്ച വില സാമാനങ്ങളെടുത്തു കൊടുക്കുകയായിരുന്നു അത് അവൻ വളരെ ജാഗ്രതയോടും ശരിയായും ചെയ്യുകയാൽ മുതലാളിക്ക് വളരെ സന്തോഷം തോന്നുകയും കൊച്ചുണ്ണിക്ക് ഭക്ഷണം വസ്ത്രധാരണം മുതലായവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ശരിയായി കൊടുത്തു വരികയും ചെയ്തു ഒന്ന് രണ്ട് കൊല്ലം അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം അരി ചിപ്പം കെട്ടുക മുതലായ ചില ജോലികൾ കൂടി കൊച്ചുണ്ണിയെ ചുമതലപ്പെടുത്തി കാലക്രമേണ സാമാനങ്ങൾ അളന്നും തൂക്കിയും കൊടുക്കുക വാങ്ങുക മുതലായി പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായി തീർന്നു കൊച്ചുണ്ണിക്ക് സകല പ്രവർത്തികൾക്കും പ്രത്യേകമൊരു വാസനയും സ്വച്ഛതയും അതിയായ ജാഗ്രതയും ഉണ്ടായിരുന്നതിനാൽ മുതലാളിക്ക് അവനിലുള്ള സന്തോഷവും വിശ്വാസവും അളവില്ലാതെ വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ മുതലാളി കച്ചവട സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനായി ആലപ്പുഴയ്ക്ക് പോയി കൊച്ചുണ്ണിയേയും കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് സാമാനങ്ങളെല്ലാം വഞ്ചിയിലാക്കി ഇങ്ങോട്ട് പുറപ്പെട്ടു മധ്യമാർഗം അതികലശലായി ഒരു കോളും പിഷറും തുടങ്ങി ഓളം വലിയ മല പോലെ ഉയർന്ന് ഇളകിമറിഞ്ഞു തുടങ്ങി വഞ്ചിയിൽ വെള്ളം അടിച്ചു കയറി തുടങ്ങി വഞ്ചി മുങ്ങുമെന്ന് തീർച്ചയാക്കി വഞ്ചിക്കാരൻ അയ്യോ ഞാൻ വിചാരിച്ചാൽ നിവർത്തിയില്ല കഴുക്കോൽ കുത്തിയിട്ട് വഞ്ചി നേരെ നിൽക്കുന്നില്ല ഇതാ ഓളപ്പാത്തിയിലായിരിക്കുന്നു ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്നും മറ്റു പറഞ്ഞ് നിലവിളി കൂട്ടിത്തുടങ്ങി സാമാനങ്ങൾ പോകുന്നത് പോകട്ടെ നമ്മുടെ ജീവനും പോകുമല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയും നിലവിളിച്ചു തുടങ്ങി അപ്പോൾ കൊച്ചുണ്ണി നിങ്ങൾ വ്യസനിക്കാതെയും കലശൽ കൂട്ടാതെയും ഇരിക്കാമെങ്കിൽ വഞ്ചി ഞാൻ കരയ്ക്കടുപ്പിക്കാം ചുമ്മാതെ ഇരിക്കണം നമുക്ക് പടച്ചവനുണ്ട് എന്ന് പറഞ്ഞു ധൈര്യസമേതം വഞ്ചിയുടെ അമരത്തു ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നിത്തുടങ്ങി യാതൊരാപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കടവിലടുപ്പിക്കുകയും ചെയ്തു കൊച്ചുണ്ണി ഇതിനു മുമ്പ് കഴുക്കോൽ കുത്തി പരിചയമുണ്ടായിരുന്നില്ല അവന് സകല വേലകൾക്കും പ്രകൃതിയാ തന്നെ ഒരു വശതയുണ്ടായിരുന്നു ഈ സംഗതി നടന്നതിൻ്റെ ശേഷം സാമാനങ്ങൾ കൊണ്ടുവരുന്നതിന് ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകുമ്പോൾ മുതലാളിയുടെ വഞ്ചിക്കാരനായിരുന്നതും കൊച്ചുണ്ണി തന്നെയായിരുന്നു ഇങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിക്ക് നിത്യവൃത്തിക്ക് മാത്രം കൊടുത്താൽ പോരെന്ന് തോന്നുകയാൽ മുതലാളി ചെലവ് കഴിച്ച് പ്രതിമാസം ഒരു ചെറിയ സംഖ്യ അവന് ശമ്പളമായിട്ടും കൊടുത്തു തുടങ്ങി ശമ്പളം വാങ്ങിയാൽ അവൻ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കുകയല്ലാതെ സ്വകാര്യമായി സമ്പാദിച്ചിരുന്നില്ല ഇരുന്ന കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് വന്ന് താമസിച്ച് ചില മുഹമ്മദീയരെ ആയുധാഭ്യാസവും കായികാഭ്യാസവും മറ്റും പരിശീലിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു എന്നാൽ തനിക്കും ചിലതൊക്കെ പഠിക്കണമെന്ന് നിശ്ചയിച്ച് കൊച്ചുണ്ണി ഒരു ദിവസം വൈകുന്നേരം പീഡികയിലെ ജോലികളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കായംകുളത്ത് ചെന്ന് തങ്ങളെ കണ്ട് തന്നെക്കൂടി വല്ലതുമൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു അത് കേട്ട് തങ്ങൾ നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല ഒന്നും പഠിപ്പിക്കാഞ്ഞിട്ട് തന്നെ നിന്റെ പിതാവ് വലിയ അക്രമിയായിരിക്കുന്നു കാലസ്ഥിതി കൊണ്ട് നീ അവനേക്കാൾ അക്രമിയായി തീരാനാണ് എളുപ്പം നിന്നെ അഭ്യാസങ്ങൾ കൂടി ശീലിപ്പിച്ചാൽ നീ ലോകം മുടിക്കും അതിന് കാരണഭൂതനാകാൻ എനിക്ക് മനസ്സില്ല എൻ്റെ ശിഷ്യന്മാർ പരോപദ്ര പരോപദ്രവകകളായിത്തീരുന്നത് എനിക്കും സങ്കടമാണ് അതിനായിട്ടല്ല ഞാൻ എൻ്റെ ശിഷ്യരെ അഭ്യസിപ്പിക്കുന്നത് ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ തങ്ങൾക്ക് പറ്റാതെ തടുത്തുകൊള്ളുന്നതിനായിട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതിനാൽ നിന്നെ ഞാൻ അഭ്യസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു അത് കേട്ട് ഏറ്റവും കുണ്ഠിതത്തോടുകൂടി കൊച്ചുണ്ണി മടങ്ങി വന്നു എങ്കിലും അവൻ ഇച്ഛാഭംഗത്തോടുകൂടി ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചില്ല രാത്രികാലങ്ങളിലായിരുന്നു തങ്ങൾ തൻ്റെ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത് അത് കൊച്ചുണ്ണിക്ക് നല്ല തരമായി തീർന്നു അവൻ പീഡികയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് അത്താഴവും കഴിച്ച് പതിവായി ആരുമറിയാതെ കായംകുളത്ത് ചെന്ന് തങ്ങളുടെ കളരിക്ക് സമീപം ഒരു സ്ഥലത്തിരുന്ന് അഭ്യാസങ്ങളെല്ലാം കണ്ടുപഠിക്കുകയും നേരം വെളുക്കുന്നതിന് മുമ്പ് പീഡികയിലെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അതിബുദ്ധിശാലിയായ അവൻ അങ്ങനെ മിക്ക വിദ്യകളും ആരും പഠിപ്പിക്കാതെ കൊണ്ടുതന്നെ വശമാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊച്ചുണ്ണി ഒളിച്ചിരുന്ന് അഭ്യാസങ്ങൾ കണ്ടുപഠിക്കുന്നത് ഒരാൾ കണ്ടെത്തുകയും വിവരം ഉപായത്തിൽ തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു ഉടൻ തങ്ങൾ ശിഷ്യന്മാരിൽ ചിലരെ വിട്ട് കൊച്ചുണ്ണിയെ വിളിപ്പിച്ച് കളരിയിൽ വരുത്തി തങ്ങളുടെ ശിഷ്യന്മാർ വന്ന് വിളിച്ചിട്ട് ഒട്ടും മടിക്കാതെ കൊച്ചുണ്ണി കളരിയിൽ ചെന്നു തങ്ങൾ അവനോട് നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു ഇവിടെ പഠിച്ചതെല്ലാം ഞാനും പഠിച്ചു എന്ന് പറച്ചുണ്ണി മറുപടി പറഞ്ഞു ഇത് കേട്ട് തങ്ങൾ അവനെ ഒന്ന് പരീക്ഷിച്ചു അപ്പോൾ തങ്ങളുടെ സ്വന്തം ശിഷ്യരേക്കാൾ അഭ്യാസ വിഷയത്തിൽ കൊച്ചുണ്ണി യോഗ്യനായി തീർന്നിരിക്കുന്നതായി കണ്ടു വളരെ സന്തോഷമാണ് തോന്നിയത് ഇത്രയും ബുദ്ധിമാനായിരിക്കുന്ന ഇവനെ ശരിയായി അഭ്യസിപ്പിക്കുക തന്നെ വേണം എന്ന് നിശ്ചയിച്ച് തങ്ങൾ പതിവായി കളരിയിൽ വന്ന് അഭ്യസിച്ചു കൊള്ളുന്നതിന് കൊച്ചുണ്ണിക്ക് അനുവാദം കൊടുത്തു പിറ്റേ ദിവസം മുതൽ പതിവായി കൊച്ചുണ്ണി തോറും കളരിയിൽ ഹാജരായി അഭ്യസിച്ച് തുടങ്ങുകയും ചെയ്തു അവൻ തങ്ങളുടെ അടുക്കൽ നിന്ന് അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന വെട്ട് തട മുതലായ ആയുധാഭ്യാസങ്ങളും ഓട്ടം ചാട്ടം മറിച്ചിൽ തിരിച്ചിൽ മുതലായ കായികാഭ്യാസങ്ങളുമെല്ലാം ശീലമാക്കി ആകപ്പാടെ കുറച്ച് ദിവസത്തെ അഭ്യാസം കൊണ്ട് കൊച്ചുണ്ണി ഒരൊന്നാംതരം അഭ്യാസിയായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൊച്ചുണ്ണിയുടെ അനിതര സാധാരണമായ ബുദ്ധി സാമർഥ്യം കൊണ്ട് തങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ആ തങ്ങൾക്ക് ഈ വക അഭ്യാസങ്ങൾ മാത്രമല്ല ശീലമുണ്ടായിരുന്നത് അയാൾ കൺകെട്ട് ആൾമാറാട്ടം മുതലായ ജാലവിദ്യകളും ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അധികം പ്രയോഗിക്കുകയും ശിഷ്യരെ പഠിപ്പിക്കുകയും പതിവില്ലായിരുന്നു കൊച്ചുണ്ണിയുടെ പേരിൽ അത്യധികമായി സന്തോഷവും വാത്സല്യവും തോന്നുകയാൽ തങ്ങൾ ആവകവിദ്യകളും കൊച്ചുണ്ണിക്ക് ഗൂഢമായി ഉപദേശിച്ചു കൊടുത്തു ഇവയെല്ലാം ഗ്രഹിച്ചതിൻ്റെ ശേഷം കൊച്ചുണ്ണി യഥാശക്തി ഗുരുദക്ഷിണയും കൊടുത്തു പീഡികയിലെ കണക്കെഴുത്തുകാരുടെയും മറ്റും സഹായവും സഹവാസവും മുതലാളിയുടെ ആനുകൂല്യവും നിമിത്തം കൊച്ചുണ്ണി ഒരുവിധം തമിഴും മലയാളവും എഴുതാനും വായിക്കാനും ശീലമാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പായി ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ മൂന്ന് തുലാം ശർക്കരയ്ക്ക് അത്യാവശ്യമാകിയാൽ പണവും പാത്രവും കൊടുത്ത് ഒരാളെ പീഡികയിൽ അയച്ചു പീഡികയിലുണ്ടായിരുന്ന ശർക്കര മുഴുവനും അവസാനിച്ചിരുന്നു എങ്കിലും മുതലാളിയുടെ വീട്ടിൽ ശർക്കര ധാരാളം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു വീട് പീഡികയുടെ സമീപത്തു തന്നെ ആയിരുന്നു അതിനാൽ വീട്ടിൽ ചെന്ന് തുറേ ശർക്കര എടുത്തുകൊണ്ട് വരുവാനായി മുതലാളി കൊച്ചുണ്ണിയെ വീട്ടിലേക്ക് അയച്ചു കൊച്ചുണ്ണി വീട്ടിൽ ചെന്ന സമയം അവിടെയുള്ളവരെല്ലാം പടിപ്പുര അടച്ച് സാക്ഷിയിട്ട് കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു വീടിന് ചുറ്റും വലിയ മതിൽക്കെട്ടും ഉണ്ടായിരുന്നു കൊച്ചുണ്ണി രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടും ആരും ആരുമുണ്ടായികിയാൽ അവൻ പാത്രവും കൊണ്ട് പുറകു മതിൽക്കെട്ടിനകത്ത് കടക്കുകയും വീടിൻ്റെ ഇറയത്ത് ചാറയിൽ നിറച്ചിട്ടിരുന്നതിൽ നിന്ന് ആവശ്യമുള്ള ശർക്കര പാത്രത്തിലാക്കി തലയിൽ വെച്ചുകൊണ്ട് മുമ്പ് മറിഞ്ഞ് മതിൽക്കെട്ടിന് പുറത്തിറങ്ങുകയും പീടികയിൽ ചെന്ന് മൂന്ന് തുലാം ശർക്കര തൂക്കി കൊടുക്കുകയും ശേഷമുണ്ടായിരുന്നത് പീടികയിലെ ചാറയിലാക്കി അടച്ചു വെക്കുകയും ചെയ്തു പിറ്റേ ദിവസം ആരോ പറഞ്ഞ് കൊച്ചുണ്ണി കാണിച്ച ഈ വിദ്യയും ഈ വിദ്യയും അവൻ കായംകുളത്ത് പോയി അഭ്യാസങ്ങൾ പഠിച്ചുവെന്നുള്ള വിവരവും മുതലാളി അറിഞ്ഞു അതുവരെ കൊച്ചുണ്ണി രാത്രി കാലങ്ങളിൽ കായംകുളത്ത് പോയി അഭ്യസിച്ച സംഗതി മുതലാളി അറിഞ്ഞിരുന്നില്ല ഈ സംഗതികളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ ശേഷം മുതലാളി കൊച്ചുണ്ണിയെ അടുക്കൽ വിളിച്ച് വീട്ടിൽ നിന്ന് ശർക്കര എടുത്തുകൊണ്ടു വന്നത് ഏത് പ്രകാരമായിരുന്നു എന്നും തങ്ങളുടെ അടുക്കൽ പോയി അഭ്യാസങ്ങൾ പഠിക്കുകയുണ്ടായോ എന്നും മറ്റും ചോദിച്ചു കൊച്ചുണ്ണി ഒന്നും മറച്ചുവെക്കാതെ എല്ലാം സത്യമായി ഉണ്ടായതുപോലെ സമ്മതിച്ചു പറഞ്ഞു ഉടനെ മുതലാളി നീ എനിക്ക് വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല നിന്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷവും വിശ്വാസവുമുണ്ട് എങ്കിലും നീ ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് മനസ്താപവും എൻ്റെ പേരിൽ വിരോധവും ഉണ്ടാകരുത് എന്നും നീ എൻ്റെ ബന്ധുവായി തന്നെ ഇരിക്കണം ഞാൻ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ എന്നും എനിക്ക് നീ ചെയ്തു തരികയും വേണം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിനക്കും ചെയ്തു തരുന്നതാണ് എന്നു പറഞ്ഞ് അന്ന് വരെ കണക്കുതീർത്ത് അവന് കൊടുപ്പനുണ്ടായിരുന്ന ശമ്പളവും ആയിരം പണം സമ്മാനമായിട്ടും കൊടുത്ത് അവൻ്റെ വീട്ടിലേക്ക് അയച്ചു അങ്ങനെ കൊച്ചുണ്ണി വലിയ വീട്ടിൽ പീഡികയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു അന്ന് കൊച്ചുണ്ണിക്ക് ഇരുപത് വയസ്സ് പ്രായമായിരുന്നു അതിനാൽ അവൻ പി ജോലിയായി താമസിച്ചു തുടങ്ങിയിട്ട് ഏകദേശം പത്ത് കൊല്ലത്തോളമായിരുന്നുവെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ കൊച്ചുണ്ണി സ്വഗൃഹത്തിൽ താമസമാക്കിയതിൻ്റെ ശേഷം അധികം താമസിയാതെ കല്യാണം കഴിച്ച് ഭാര്യയെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ആയിടയ്ക്ക് തന്നെ അവൻ്റെ മാതാപിതാക്കന്മാർ കാലഗതിയെ പ്രാപിച്ചു പോയി ഭാര്യയ്ക്ക് വളരെ കൊണ്ട് കൊച്ചുണ്ണി തൻ്റെ ഭാര്യയുടെ മാതാവിനെ കൂടി സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു കൊച്ചുണ്ണിക്ക് പിതൃസമ്പാദ്യമായിട്ടോ സ്വന്തം സമ്പാദ്യമായിട്ടോ യാതൊരു മുതലുമില്ലാത്തതിനാൽ പിന്നെയും കാലക്ഷേപത്തിന് വളരെ ഞെരുക്കം തന്നെയായിരുന്നു അതിനാൽ അവൻ തൻ്റെ സതീർത്ഥരായ ചില മുഹമ്മദീയരെക്കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില അക്രമപ്രവർത്തികൾ തുടങ്ങി അന്യരാജ്യങ്ങളിൽ ചെന്ന് സഹായവിലയ്ക്ക് വ്യാജ ചരക്കുകൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ലാഭമെടുക്കുകയാണ് കൊച്ചുണ്ണിയുടെ അക്രമപ്രവർത്തികളിൽ ആദ്യം പ്രധാനമായിട്ടുള്ളത് പിന്നീട് ചിലരുടെ ഭവനങ്ങൾ ഭേദിച്ച് അകത്തു കടന്ന് സർവവും കൊള്ളയടിക്കുക വഴിപോക്കരുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചുപറിക്കുക മുതലായവയും തുടങ്ങി എന്നാൽ പാവപ്പെട്ടവരെയും മര്യാദക്കാരെയും ധർമ്മിഷ്ഠന്മാരെയും മറ്റും കൊച്ചുണ്ണി ഒരിക്കലും ഉപദ്രവിക്കാറില്ലായിരുന്നു വലിയ ധനവാന്മാരും പച്ചവെള്ളം പോലും ആർക്കും കൊടുക്കാത്തവരുമായ ദുഷ്ടന്മാരുടെ ഭവനങ്ങളിൽ മാത്രമേ അവൻ കയറി കൊള്ളയടിക്കാറുള്ളൂ കൊച്ചുണ്ണിക്ക് ഒരിക്കൽ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ അവരെ അവൻ ഒരിക്കലും ഉപദ്രവിക്കാറില്ല അവന് ഉപജീവനത്തിന് നിവൃത്തിയില്ലാതാകുമ്പോൾ വലിയ ധനവാന്മാരായിട്ടുള്ളവരുടെ അടുക്കൽ ചെന്ന് തനിക്ക് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ ഇത്ര പറ നെല്ല് വേണമെന്ന് പറയും ഉടനെ കൊടുത്തയച്ചാൽ പിന്നെ യാതൊരു ഉപദ്രവവുമില്ല ഒരു സമയം മടക്കി കൊടുക്കുന്നതിനും അവന് വിരോധമില്ല വാങ്ങിയ സംഖ്യയും പലിശയും കുറച്ചുകൂടെ വേണമെങ്കിൽ അതും അവൻ കൊടുത്തേക്കും ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആ കൊടുക്കാത്തവരുടെ സർവസ്വവും നാല് ദിവസത്തിനകം കൊച്ചുണ്ണി കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് നിശ്ചയമായിരുന്നു കൊച്ചുണ്ണി ഇങ്ങനെ കൊള്ള ചെയ്തെടുക്കുന്ന മുതലുകളെല്ലാം അവനും കൂട്ടുകാരും കൂടി അനുഭവിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവൻ്റെ വീതത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവൻ ധാരാളമായി ധർമ്മവും ചെയ്തിരുന്നു കൊച്ചുണ്ണി ഈ വക മുതലുകൾ സമ്പാദിക്കാറില്ല അന്നത്തേടം സുഖമായി കഴിഞ്ഞുകൂടണമെന്ന് മാത്രമേ അവന് വിചാരമുണ്ടായിരുന്നുള്ളൂ സ്വദേശികളായ പാവപ്പെട്ടവരെ അവൻ ധാരാളമായി സഹായിച്ചു കൊണ്ടിരുന്നു കൊച്ചുണ്ണിയുടെ കൂട്ടുകാരെല്ലാം ആദ്യം കേവലം നിർധനന്മാരായിരുന്നു അവൻ്റെ സഹകരണ നിമിത്തം അവരെല്ലാം ക്രമേണ വലിയ ധനികന്മാരായി തീർന്നു കൊച്ചുണ്ണിക്ക് മാത്രം അധികം സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ആശ്രിതന്മാരും സ്വദേശികളുമായിരുന്ന അനേകം പാവപ്പെട്ടവരും കൊച്ചുണ്ണിയുടെ സഹായ നിമിത്തം സമ്പന്നന്മാരായി തീർന്നിട്ടുണ്ട് ഇന്ന ജാതിക്കാരെ അല്ലെങ്കിൽ ഇന്ന മതക്കാരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം കൊച്ചുണ്ണിക്കുണ്ടായിരുന്നില്ല ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വജാതിയായാലും ക്രിസ്ത്യാനിയായാലും അവനെ ആശ്രയിച്ചാൽ തന്നാൽ കഴിയുന്ന സഹായം അവൻ ചെയ്തു കൊടുത്തിരുന്നു ആകപ്പാടെ നോക്കിയാൽ കൊച്ചുണ്ണി മൂലം അക്കാലത്ത് സമ്പന്നന്മാരായി തീർന്നിട്ടുള്ള ദരിദ്രർക്കും നിർദ്ധനന്മാരായി തീർന്നിട്ടുള്ള ധനികർക്കും സംഖ്യയില്ല സ്ത്രീ വിഷയമായിട്ടുള്ള ദുർനടപ്പും കൊച്ചുണ്ണിക്ക് സാമാന്യത്തിലധികമുണ്ടായിരുന്നു കൊച്ചുണ്ണി നിമിത്തം പല ജാതിയിലുള്ള കുട കുലടകൾക്കും വളരെ സമ്പാദ്യമുണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീയെ അവൻ ഏകദേശം ഭാര്യയായി തന്നെ വച്ചിരുന്നു അത് എങ്ങനെയോ അവൻ്റെ ഭാര്യയുടെ തള്ള അറിഞ്ഞ് വശമാവുകയും ഭാര്യയോട് പറയുകയും വീട്ടിൽ വളരെ ശണ്ടകളും വഴക്കുമൊക്കെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു എങ്കിലും കൊച്ചുണ്ണിക്ക് ആ ശൂദ്രസ്ത്രീയെ ഉപേക്ഷിക്കുന്നതിന് മനസ്സ് വന്നില്ല ഒരു ദിവസം ആ വൃദ്ധ കൊച്ചുണ്ണിയോട് നേരിട്ട് തന്നെ ആ ശൂദ്രസ്ത്രീയുമായുള്ള സംസർഗം മതിയാക്കണമെന്ന് പറഞ്ഞു അത് കൊച്ചുണ്ണിക്ക് ഒട്ടും രസമായില്ല അതിനെക്കുറിച്ച് അവർ തമ്മിൽ വളരെ വാഗ്വാദമുണ്ടായി വഴക്കുമുറുകി വന്നപ്പോൾ കൊച്ചുണ്ണിക്ക് ദേഷ്യം വരികയും അവൻ ഒരു കുറുവടി കൊണ്ട് വൃദ്ധയുടെ തലയ്ക്ക് ഒരടി കൊടുക്കുകയും വൃദ്ധ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു ഈ കഥ ആരെയും അറിയിക്കാതെ കൊച്ചുണ്ണി അന്ന് രാത്രിയിൽ തന്നെ ആ വൃദ്ധയുടെ മൃതശരീരം ഒരു പായിൽ പൊതിഞ്ഞുകെട്ടി വലിയ കല്ല് വെച്ച് കായംകുളം കായലിൽ താഴ്ത്തിക്കളഞ്ഞു എങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ സംഗതി പുറത്തൊക്കെ കുറേശ്ശെ സംസാരമായി അങ്ങനെ അങ്ങ് പറഞ്ഞ് ഇങ്ങു പറഞ്ഞ് വർത്തമാനം കാർത്തികപ്പള്ളി തഹസീൽദാരുടെ ചെവിയിലും എത്തി ഉടനെ തഹസീൽദാർ കൊച്ചുണ്ണിയെ പിടിച്ചേൽപ്പിക്കുന്നതിന് പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു എങ്കിലും അവനെ പിടിക്കുന്നതിന് അത്ര എളുപ്പത്തിൽ ആർക്കും കഴിഞ്ഞില്ല കൊച്ചുണ്ണി വലിയ അഭ്യാസിയായിരുന്നതിനാൽ ഒരു പത്ത് പന്ത്രണ്ട് പേരെ വിചാരിച്ചാലും അവനെ പിടിക്കാൻ കഴിയുകയില്ല സദാ അവൻ്റെ കയ്യിൽ കഠാരിയുടെ ആകൃതിയിൽ ഒരായുധമുണ്ടായിരിക്കും അവൻ്റെ കൂടെ വലിയ അഭ്യാസികളും അക്രമികളുമായ പല കൂട്ടുകാരും എപ്പോഴും ഉണ്ടായിരിക്കും അവനെ പിടിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഈ സംഗതി നടന്നതിൻ്റെ ശേഷം പോലീസുകാരുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ കൊച്ചുണ്ണി ഒളിച്ചും വളരെ കരുതലോടുകൂടിയുമാണ് നടന്നിരുന്നത് അതിനാൽ അവനെ നേരെ കാണുന്നതിന് തന്നെ അത്ര എളുപ്പമല്ലായിരുന്നു ഒരു ദിവസം കണ്ടാൽ തന്നെയും പ്രാണഭയം നിമിത്തം അവനെ ആരും പിടിക്കുകയുമില്ലല്ലോ കൊച്ചുണ്ണി ഒളിച്ചു നടക്കുകയായിരുന്നു എങ്കിലും സ്വദേശം വിട്ട് എങ്ങും പോയില്ല കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര ഈ മൂന്ന് താലൂക്കുകളിലായിട്ട് അവൻ കഴിച്ചുകൂട്ടി പിടിച്ചുപറി മോഷണം മുതലായവ അക്കാലത്തും അവൻ യഥാപൂർവം നടത്തിക്കൊണ്ടുതന്നെയിരുന്നു കൊച്ചുണ്ണിയുടെ അക്രമങ്ങൾ ദിവസം പ്രതി വർധിക്കുകയും കായംകുളം കൊച്ചുണ്ണി എന്നുള്ള പ്രസിദ്ധി രാജ്യമുട്ടുക്ക് പരക്കുകയും അപ്പോഴേക്കും അവനെ ഏത് വിധവും പിടിക്കണമെന്നുള്ള നിഷ്കർഷ ഗവൺമെൻറ്റിന് കൂടി വരികയും ചെയ്തു ഒടുക്കം ആയിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ദിവാൻജി കാർത്തികപ്പള്ളി തഹസീൽദാരുടെ തഹസീൽദാരുടെ പേർക്ക് നേരിട്ട് ഒരു ഉത്തരവ് അതിൽ ഒരു വാരത്തിനകം കൊച്ചുണ്ണിയെ പിടിച്ച് ടാണാവിലാക്കാത്ത പക്ഷം തഹസീൽദാരെ ഉദ്യോഗത്തിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതാണെന്ന് തീർച്ചയായി പ്രസ്താവിച്ചിരുന്നു ഈ ഉത്തരവ് കണ്ടപ്പോൾ തഹസീൽദാർക്ക് വളരെ വിചാരവും വ്യസനവും ഉണ്ടാക്കിയെന്നുള്ളത് പറയേണ്ടതില്ലോ ബുദ്ധിമാനായ തഹസീൽദാർ കൊച്ചുണ്ണിയുടെ ഗൂഢസഞ്ചാരം ഏതെല്ലാം ദിക്കുകളിലാണെന്നും മറ്റും രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അവന് മേൽപ്പറഞ്ഞ ശൂദ്രസ്ത്രീയുമായി അടുപ്പമുണ്ടെന്നും മിക്ക ദിവസവും രാത്രി കാലങ്ങളിൽ അവൻ അവളുടെ വീട്ടിൽ വരുമെന്നും വേറെ ഒരു ശൂദ്രനും അവളുമായി സംസർഗമുണ്ടെന്നും അയാൾക്ക് അത്തരത്തിൽ കൊച്ചുണ്ണിയോട് രസമില്ലെന്നും മനസ്സിലായി തഹസീൽദാർ ആ ശൂദ്രൻ മുഖാന്തരം ആരും അറിയാതെ ആ സ്ത്രീയെ വരുത്തി അവളോട് നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നീ അത് സമ്മതിക്കുന്ന പക്ഷം അധികം താമസിയാതെ സംബന്ധം നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയായാൽ കൊച്ചുണ്ണിയുമായുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കേണ്ടതായി വരും അത് മുൻകൂട്ടി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ആ പുംസ്റ്റലി ഒരു മേത്തനുമായുള്ള അടുപ്പത്തേക്കാൾ നല്ലത് ഒരു തഹസീൽദാരുടെ ഭാര്യയായിരിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചു അവിടുത്തെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ് അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ വരുമ്പോൾ നീ ഈ മരുന്നിട്ട് കുറേ പാൽ കാച്ചി അവനെ കൊടുക്കണം എന്ന് പറഞ്ഞ് തഹസിൽദാർ ഒരു മരുന്ന് അവളുടെ കയ്യിൽ കൊടുത്തു അടുത്ത ദിവസം തന്നെ സംബന്ധം നടത്തിക്കളയാമെന്നും അതിലേക്ക് വേണ്ടുന്നതൊക്കെ വട്ടം കൂട്ടുന്നതിന് തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തഹസീൽദാർ അമ്പത് രൂപയും കൊടുത്തു അവൾ അതെല്ലാം വാങ്ങി സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വന്ന വഴി തന്നെ ആരും അറിയാതെ പോവുകയും ചെയ്തു ഏകദേശം പാതിരാവായപ്പോൾ കൊച്ചുണ്ണി ഏകാഗിയായി ആ ശൂദ്രസ്ത്രീയുടെ വീട്ടിലെത്തി അവൻ കയ്യും തേച്ചു കഴുകി ശയനഗൃഹത്തിൽ പ്രവേശിച്ചയുടനെ അവൾ തഹസീൽദാർ പറഞ്ഞിരുന്നത് പോലെ മരുന്നിട്ട് കാച്ചി പാൽ കൊണ്ടുചെന്ന് കൊടുത്തു കൊച്ചുണ്ണിക്ക് മുമ്പേ തന്നെ അവൾ പാൽ കാച്ചി കൊടുക്കുക പതിവുണ്ടായിരുന്നതിനാൽ അവൻ യാതൊരു സംശയവും കൂടാതെ പാലെടുത്ത് കുടിക്കുകയും മാത്രനേരം കഴിഞ്ഞപ്പോൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു അപ്പോഴേക്കും തഹസീൽദാർ മുൻകൂട്ടി ചട്ടം കിട്ടിയിരുന്നത് പോലെ ചില സഹായികളോടുകൂടി പോലീസുകാർ അവിടെ എത്തുകയും കൊച്ചുണ്ണിയെ ബന്ധിച്ച് കാർത്തികപ്പള്ളി ഠാണാവിലേക്ക് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു ആ സമയം കൊച്ചുണ്ണിക്ക് തീരെ ബോധമില്ലായിരുന്നു അവൻ ശവം പോലെ കിടക്കുകയായിരുന്നു പോലീസുകാർ കൊച്ചുണ്ണിയെ ടാണാവിലാക്കി കൈക്കും കാലിനും വിലങ്ങുവെക്കുകയും അപ്പോൾ തന്നെ വിവരം തഹസീൽദാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു കൊച്ചുണ്ണിയുടെ കൊച്ചുണ്ണിയെ ഭാര്യയുടെ തള്ളയെ അപായപ്പെടുത്തിയത് ആയിരത്തി പതിനഞ്ചാം ആണ്ട് ആയിരുന്നു അക്കാലം മുതൽ കൊല്ലം അവൻ ഒളിച്ചു നടക്കുകയായിരുന്നു അതിനിടയ്ക്ക് അവനെ പിടിക്കുന്നതിന് ആര് വിചാരിച്ചിട്ടും കഴിഞ്ഞില്ല ഒടുക്കം ഇരുപത്തഞ്ചാം ആണ്ട് അവനെ പിടിച്ചത് മേൽപ്പറഞ്ഞ പ്രകാരം ചതിച്ചാണ് കൊച്ചുണ്ണി സ്വബോധത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അന്നും അവനെ ആരും പിടിക്കുകയില്ലായിരുന്നു കുലടകളെ വിശ്വസിച്ചാലുണ്ടാകുന്ന ഫലം ഇങ്ങനെയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് തഹസീൽദാർ ആ രാത്രിയിൽ തന്നെ കൊച്ചുണ്ണിയെ പിടിച്ച് കാർത്തികപ്പള്ളി ഠാണാവിലാക്കിയിരുന്നു എന്നുള്ള വിവരത്തിന് അടിയന്തിരത്തിൽ ഹാജർക്ക് എഴുതി അയച്ചു അവനെ ഉടനെ ടാണാപ്പാറാവ് വഴി വേണ്ടുന്ന കരുതലോടും ബന്ധവസോടും കൂടി തിരുവനന്തപുരത്തേക്ക് അയക്കാൻ അടിയന്തിരത്തിൽ തന്നെ ഉത്തരവ് വരികയും ചെയ്തു കൊച്ചുണ്ണിക്ക് അവനെ പിടിച്ചു ഠാണാവിലാക്കിയതിന്റെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ബോധം വീണു അപ്പോഴാണ് താൻ ബന്ധനത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് അകപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞത് ഇത് ആ കുലടയുടെ വിശ്വാസവഞ്ചനയാൽ പറ്റിയതാണെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സുകൊണ്ടാലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു അന്ന് രാത്രിയാകുന്നതുവരെ അവൻ ടാണാവിൽ തന്നെ കിടന്നു ഏകദേശം പത്ത് നാഴിക രാത്രിയായപ്പോൾ വിലങ്ങുകളും പൊട്ടിച്ച് കൊച്ചുണ്ണി ഠാണാവിൽ നിന്ന് വെളിയിൽ ചാടി ഓടിക്കളഞ്ഞു അവൻ്റെ കയ്യിൽ സദാ ഉണ്ടായിരിക്കാറുള്ള ആയുധം ആ ശൂദ്രസ്ത്രീയുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് അവൻ നേരെ അങ്ങോട്ട് തന്നെ നടന്നു അവിടെ ചെന്നപ്പോൾ അവളും അവളുടെ ഇഷ്ടനായ യുവാവും കൂടി അത്താഴം കഴിഞ്ഞ് സ്വര്യസല്ലാഭവും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുരയുടെ വാതിൽ ചാരിയിരുന്നെങ്കിലും സാക്ഷി സാക്ഷിയിട്ടിട്ടുണ്ടായിരുന്നില്ല അകത്ത് വിളക്കമുണ്ടായിരുന്നു കൊച്ചുണ്ണി ഒട്ടും സംശയിക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു ആ സമയം കൊച്ചുണ്ണി അവിടെ ചെല്ലുമെന്ന് അവൾ ലേശം പോലും വിചാരിച്ചിരുന്നില്ല ഒരിക്കലും തിരിച്ചു വരാനിടയാകാതെ അവനെ തൂക്കിക്കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യുമെന്നായിരുന്നു അവളുടെ വിശ്വാസം അങ്ങനെയിരിക്കെ പെട്ടെന്ന് കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ ഏതെല്ലാം പ്രകാരമായിരിക്കുമെന്ന് വായനക്കാർ അവരുടെ മനോധർമ്മം പോലെ ഊഹിച്ചുകൊള്ളുകയല്ലാതെ പറഞ്ഞറിയിക്കുന്ന കാര്യം പ്രയാസം തന്നെ കൊച്ചുണ്ണിയെ കണ്ട മാത്രയിൽ രണ്ടുപേരും പെട്ടെന്നെണ്ണീറ്റ് ഒരു സംഭ്രമത്തോടും വിറയലോടും കൂടി മറയുടെ ഒരരികിലേക്ക് മാറി നിന്നു കൊച്ചുണ്ണി മുറിക്കകത്ത് കടന്നിട്ട് ആദ്യം കണ്ടത് കട്ടിലിൻ്റെ താഴെ കിടന്നിരുന്നതായ സ്വന്തം ആയുധം പെട്ടെന്ന് കയ്യിലെടുത്തു കൊച്ചുണ്ണി ആയുധമെടുത്ത് ഒന്ന് വീശുകയും ആ പുഷ്ചരിയുടെയും അവളുടെ ഇഷ്ടനായ ശൂദ്രൻ്റെയും തല താഴെ വീഴുകയും ഒരുമിച്ച് കഴിഞ്ഞു കൊച്ചുണ്ണി അപ്പോൾ പുറത്തിറങ്ങി പോവുകയും ചെയ്തു അവൻ പോയ വഴിക്ക് തന്നെ ഒരു കുളത്തിലിറങ്ങി കുളിയും കഴിച്ച് സ്വഗൃഹത്തിലെത്തി അപ്പോൾ അവൻ്റെ ഭാര്യ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ടാണാവിലാക്കിയെന്ന് കേട്ട് വിഷാദിച്ച് അന്ന് ജന ജലപാനം പോലും കഴിക്കാതെ കിടക്കുകയായിരുന്നു കൊച്ചുണ്ണി പുറത്തു ചെന്ന് വാതിലിൽ മുട്ടി പതുക്കെ വിളിച്ചു വിളിച്ചതെല്ലാം അവൾ കേട്ടു എങ്കിലും അത് ഇന്നാരാണെന്ന് നിശ്ചയം വരായികയാൽ അവൾ വാതിൽ തുറന്നില്ല പിന്നെ കൊച്ചുണ്ണി സ്വൽപ്പം ഉറക്കെ വിളിക്കുകയും സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് വാതിൽ തുറക്ക് എന്ന് സ്പഷ്ടമായി പറയുകയും ചെയ്യുകയാൽ അവൾക്ക് ആൾ ഇന്നാരാണെന്ന് മനസ്സിലാവുകയും വിളക്ക് കൊളുത്തിക്കൊണ്ട് വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു പിന്നെ അവൾ വേഗം അരി അരിവെച്ചു രണ്ടുപേരും അത്താഴമുണ്ടോ കൊച്ചുണ്ണിക്ക് പറ്റിയ അബദ്ധം അവനും ഭാര്യയ്ക്കുണ്ടായ വിഷാദവും മറ്റും അവളും പരസ്പരം പറഞ്ഞു കുംസലിമാരുടെ ദുഷ്ടതയെക്കുറിച്ചും തൻ്റെ ഭാര്യയുടെ മനോഗുണത്തെയും സ്നേഹത്തെയും കുറിച്ചും കൊച്ചുണ്ണിക്ക് അന്നു കണ്ടും കേട്ടും അനുഭവിച്ചും നല്ലപോലെ അറിയാനിടയായി മുതൽ അവൻ അന്യസ്ത്രീ സംസർഗമെന്നുള്ള ദുഷ്പ്രവൃത്തി വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പിന്നെ എന്നും കൊച്ചുണ്ണി ഏകപത്നി വ്രതത്തോടു കൂടി തന്നെയാണ് ഇരുന്നിട്ടുള്ളത് കൊച്ചുണ്ണി തടവു ചാടിപ്പോയതിൻ്റെ പിറ്റേ ദിവസം കാർത്തികപ്പള്ളി താലൂക്കിൽ മുഴുവനും അടുത്ത പ്രദേശങ്ങളിലും ഒരു വലിയ ഭൂകമ്പം തന്നെയായിരുന്നു നേരം വെളുത്തപ്പോൾ കൊച്ചുണ്ണിയെ കാണായികിയാൽ ടാണാ മുതൽ പേരും ശിപായിമാരുമെല്ലാം അണ്ടികളഞ്ഞ് അണ്ണാനെപ്പോലെ വിഷണ്ണന്മാരായി തീർന്നു ഉടനെ വിവരം തഹസിൽദാരെ അറിയിച്ചു തഹസീൽദാർ കോപം കൊണ്ടും വ്യസനം കൊണ്ടും പരവശനായി തീർന്നു അപ്പോഴേക്കും കീരിക്കാട്ട് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും വെട്ടിക്കൊന്നിരിക്കുന്നു എന്നുള്ള വർത്തമാനവും തഹസീൽദാർ കേട്ടു അദ്ദേഹം ആകപ്പാടെ വശായി എന്താണ് വേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നിങ്ങനെയുള്ള വിചാരം കൊണ്ട് സംഭ്രാന്ത സംഭ്രാന്തചിത്തനായ തഹസിൽദാർ കൊച്ചുണ്ണിയെ അന്വേഷിച്ചു പിടിക്കുന്നതിനായി പോലീസുകാരെ വീണ്ടും നിയോഗിച്ചു പോലീസുകാർ വളരെ ആളുകളെ സഹായത്തിനു കൂട്ടിക്കൊണ്ട് നാലു വഴിക്കും ഓട്ടവും അന്വേഷണവും തുടങ്ങി തഹസീൽദാരും ഗുമസ്തനും ചില ഷേവുകക്കാരും ഒട്ടുവളരെ ആളുകളുമായി കീരിക്കാട്ടേക്കും പോയി സ്ഥലത്ത് ചെന്ന് ശവങ്ങൾ കണ്ട് യഥാസ്ഥം എഴുതുകയും അവ മറവ് ചെയ്യുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു മരിച്ചത് കൊച്ചുണ്ണിയെ പിടിക്കാൻ സഹായിച്ചവരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെ കൊന്നത് കൊച്ചുണ്ണി തന്നെയാണെന്നും തഹസീൽദാർ തീർച്ചപ്പെടുത്തി ചിലരുടെ അഭിപ്രായം കൊച്ചുണ്ണിയല്ല ഈ കൃത്യം നടത്തിയതെന്നും അവൻ്റെ കൂട്ടുകാരായിരിക്കണമെന്നുമായിരുന്നു അപ്രകാരം തന്നെ കൊച്ചുണ്ണി തടവു ചാടിയത് അവൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രമായിരിക്കേയില്ലെന്നും അവൻ ടാണാക്കാരെ സ്വാധീനപ്പെടുത്തി അവരുടെ അറിവോടുകൂടിയായിരിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി എന്നല്ലാതെ ഒന്നിനും മതിയായ ലക്ഷ്യമൊന്നുമില്ല സകല ദിക്കിലും സകല ജനങ്ങളുടെ ഇടയിലും കൊച്ചുണ്ണിയെന്നും തടവുചാടിയെന്നും ഇരട്ടക്കൊലപാതകമെന്നും മറ്റുമുള്ള സംസാരമില്ലാതെ കേൾപ്പാനില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം ഒട്ട് ശമിച്ചു തുടങ്ങി പോലീസുകാരും മറ്റും കഴിയുന്ന അന്വേഷണമെല്ലാം നടത്തിയിട്ടും കൊച്ചുണ്ണിയുടെ പൊടി പോലും കാണുവാൻ കഴിഞ്ഞില്ല അതിനിടയ്ക്ക് അവൻ നാട് വിട്ട് പൊയ്ക്കളഞ്ഞു എന്നും ഒരു സംസാരം ചിലർ പറഞ്ഞു തുടങ്ങി പക്ഷേ കൊച്ചുണ്ണിയും കൂട്ടുകാരും കൂടി ദിവസം പ്രതി ഓരോ അക്രമങ്ങളും കൊള്ളകളും വീണ്ടും നടത്തിക്കൊണ്ടിരുന്നതിനാൽ അവൻ എങ്ങും പോയിട്ടില്ലെന്നു തന്നെയായിരുന്നു മിക്കവരുടെയും വിശ്വാസം വാസ്തവം അങ്ങനെ തന്നെയായിരുന്നു കൊച്ചുണ്ണിയുടെ അക്രമങ്ങളും കൊള്ളകളും വീണ്ടും നാൾക്കുനാൾ വർധിച്ചു വരികയാൽ അവനെ അടിച്ചേൽപ്പി അവനെ പിടിച്ചേൽപ്പിക്കുന്നതിന് മേലാവിൽ നിന്ന് ഉത്തരവുകൾ ദിവസം പ്രതി വന്നുകൊണ്ടിരുന്നു പോലീസുകാരുടെ അന്വേഷണവും മുറയ്ക്ക് നടന്നുകൊണ്ട് തന്നെയിരുന്നു എന്തെല്ലാമായിട്ടും അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല അവൻ്റെയും കൂട്ടുകാരുടെയും ഉപദ്രവങ്ങൾ കൊണ്ട് യാത്രക്കാർക്ക് കരവഴിക്കും വള്ളം വഴിക്കും സഞ്ചരിക്കാൻ തീർന്നു കൊച്ചുണ്ണിയും കൂട്ടുകാരും എപ്പോൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല ചില ദിവസങ്ങളിൽ ചില ഓടിവള്ളങ്ങളിൽ കയറി അവർ കായലിൽ സഞ്ചരിക്കുകയായിരിക്കും അത് എന്നെല്ലാമെന്നും എപ്പോഴെല്ലാമെന്നും ആർക്കും നിശ്ചയിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ മിക്കപ്പോഴും അവരുടെ ഉപദ്രവം രാത്രികാലങ്ങളിലായിരുന്നു കൊച്ചുണ്ണിക്ക് കൂട്ടുകാർ പലരുമുണ്ടായിരുന്നു എന്നാൽ അവരിൽ പ്രധാനന്മാർ കോപ്പാറപ്പറമ്പിൽ മമ്മത് കടുവാച്ചേരി വാവ കോട്ടപ്പുറത്ത് ബാപ്പുകുഞ്ഞ് പക്കോലത്ത് നൂറാമ്മത് വലിയ കുളങ്ങര കുഞ്ഞുമരയ്ക്കാർ വാര്യവീട്ട് വടക്കേടത്ത് കൊച്ചുപിള്ള എന്നിവരായിരുന്നു ഇവരെല്ലാം വലിയ അഭ്യാസികളും അക്രമികളും ശക്തന്മാരുമായിരുന്നു എന്നാൽ കോപ്പാറപ്പറമ്പിൽ മമ്മത് സാധുക്കളെയും ഉപദ്രവിക്കുന്നവനും എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവനുമായിരുന്നു സാധുപീഡനം കൊച്ചുണ്ണിക്ക് വലിയ വിരോധമായിരുന്നു അതിനാൽ മമ്മതിനെ അവർ ഇടക്കാലത്ത് ഉപേക്ഷിച്ചു കളഞ്ഞു കൊച്ചുണ്ണി പല ദിവസങ്ങളിൽ സ്വഗൃഹത്തിൽ പോകാറുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ ആ ഒളിച്ചു നടന്ന കാലത്തിനിടയ്ക്ക് മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു ഇങ്ങനെ കൊച്ചുണ്ണി ആയിരത്തി പതിനഞ്ചാം ആണ്ട് വരെയും അതിൻ്റെ ശേഷം ആയിരത്തി മുപ്പത്തിമൂന്നാം ആണ്ട് വരെയും ആകെ പതിനെട്ട് വർഷം പിടികിട്ടേണ്ടും പുള്ളിയായി ഒളിച്ചു നടന്നും അക്രമപ്രവർത്തികൾ കൊണ്ട് തന്നെ ഉപജീവനം കഴിച്ചും കാലക്ഷേപം ചെയ്തു വന്നു ആയിരത്തി മുപ്പത്തിമൂന്നാം ആണ്ട് മകരമാസത്തിൽ സർ ടി മാധവരായവരവർ തിരുവിതാംകൂർ ദിവാനായി നിയമിക്കപ്പെട്ടു അതോടുകൂടി കൊച്ചുണ്ണിക്ക് ഗൃഹപ്പിഴയും ആരംഭിച്ചു മാധവരായർ ദിവാഞ്ചിയായതിൻ്റെ ശേഷം രാജ്യക്ഷേമത്തിനായി അനേകം പരിഷ്കാരങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിച്ച കൂട്ടത്തിൽ പ്രധാനമായ ഒരു കാര്യം കൊച്ചുണ്ണി മുതലായവരുടെ അക്രമവും തന്നിമിത്തം ജനങ്ങൾക്കുള്ള ഉപദ്രവം നിർത്തണമെന്നുള്ളതുമായിരുന്നു അദ്ദേഹം അതിനുവേണ്ടുന്ന ശ്രമങ്ങളും ചട്ടം കെട്ടുകളും മുറയ്ക്കു തുടങ്ങി ചങ്ങനാശ്ശേരിയിൽ ചേർന്ന വാഴപ്പള്ളിയിൽ പാപ്പാടിയിൽ കുഞ്ഞുപണിക്കർ കാർത്തികപ്പള്ളിയിൽ തഹസീൽദാരായി നിയമിക്കപ്പെടുകയും ആ തഹസീൽദാരുടെ പേർക്ക് ദിവാൻജി കൊച്ചുണ്ണിയെ പിടിച്ചയക്കുന്നതിന് പ്രത്യേകം ഉത്തരവഹിച്ച് ചട്ടം കിട്ടുകയും ചെയ്തു കുഞ്ഞുപണിക്കൽ തഹസീൽദാർ തഹസീൽദാർ നല്ല സമർത്ഥനും ബുദ്ധിമാനും കാര്യശേഷിയുമുള്ളവനുമായിരുന്നു എങ്കിലും അദ്ദേഹം പലവിധ ശ്രമങ്ങൾ ചെയ്തിട്ടും കൊച്ചുണ്ണിയെ പിടികിട്ടിയില്ല ഒടുക്കം അദ്ദേഹം അവൻ്റെ കൂട്ടുകാരിൽ ചിലരെ സ്വാധീനപ്പെടുത്താതെ ഈ കാര്യം ഒരിക്കലും സാധിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തി പിന്നെ അതിനായി പല അന്വേഷണങ്ങളും ശ്രമങ്ങളും തുടങ്ങി ആ അന്വേഷണത്തിൽ കോപ്പാറപ്പറമ്പിൽ മമ്മദ് എന്നവനെ കൊച്ചുണ്ണി ഉപേക്ഷിച്ചു കളയുകയാൽ അവന് കൊച്ചുണ്ണിയോട് നല്ല രസമില്ലാതെ ഇരിക്കുകയാണെന്ന് അറിവ് കിട്ടി ഉടനെ മമ്മതിന് ഒരാളെ അയച്ച് അവനെ ഉപായത്തിൽ തഹസീൽദാർ തൻ്റെ അടുക്കൽ വരുത്തുകയും അവനെ സമ്മാനാദികൾ കൊണ്ട് സ്വാധീനപ്പെടുത്തുകയും അവൻ മുഖാന്തരം കൊച്ചുണ്ണിയുടെ മറ്റുള്ള കൂട്ടുകാരെ കൂടി വശീകരിക്കുകയും കൊച്ചുണ്ണിയെ അകപ്പെടുത്താനുള്ള കൗശലങ്ങളെല്ലാം പറഞ്ഞ് നിശ്ചയിക്കുകയും ചെയ്തു ഒരു ദിവസം വൈകുന്നേരം കൊച്ചുണ്ണിയുടെ ഇഷ്ടനും പ്രധാന കൂട്ടുകാരിൽ ഒരാളുമായ വാര്യത്ത് വടക്കേടത്ത് കൊച്ചുപിള്ള എന്നയാൾ അയാളുടെ ഭാര്യാഗൃഹമായ അമ്പിയൽ വീട്ടിൽ കൊച്ചുണ്ണിയെ വിളിച്ചുകൊണ്ടുപോയി ചില ലഹരിയുള്ള പദാർത്ഥങ്ങളും മറ്റും കൊടുത്ത് അവനെ ബോധരഹിതനാക്കി തീർത്തു കൊച്ചുണ്ണി തലപൊക്കാൻ പാടില്ലാതെ മയങ്ങി ഒരു കട്ടലിൽ കിടപ്പായി ആ സമയം മമ്മത് നൂറമ്മത് ബാപ്പു കുഞ്ഞ് കുഞ്ഞുമരയ്ക്കാർ വാവ കൊച്ചുപിള്ള മുതലായവരും കൂടി വലിയ കയറുകളിട്ട് കൊച്ചുണ്ണിയെ കട്ടിലോടുകൂടി വരിഞ്ഞുകിട്ടി കെട്ടുമുറുകി തുടങ്ങിയപ്പോൾ കൊച്ചുണ്ണി കണ്ണു തുറന്നു നോക്കുകയും കൊച്ചുപിള്ളക്കുഞ്ഞെ നീയാണോ എന്നെ ചതിച്ചത് അപ്പൻ്റെ മുഖത്ത് ചിരവടിക്കുന്ന മാതിരി നിനക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നെ ചതിച്ചവർക്കും എൻ്റെ അനുഭവം വരുത്താത്തതല്ല എന്തു ചെയ്യാം എനിക്ക് തല പൊങ്ങുന്നില്ല എന്ന് പറയുകയും ആ കിടന്ന കിടപ്പിൽ അവൻ്റെ കയ്യിലിരുന്ന കത്താൾ എന്ന ആയുധം കൊണ്ട് ചിലരെയൊക്കെ വെട്ടുകയും കുത്തുകയും വലിയ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും കൈ പൊക്കാൻ പാടില്ലാത്ത വിധം കെട്ടുമുറുകയും കൊച്ചുപിള്ള പേർ ആയുധം തട്ടിയെടുത്ത് മാറ്റുകയും ചെയ്തു പിന്നെ പോലീസുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും മറ്റും കൂടി കൊച്ചുണ്ണിയെ കട്ടിലോടെ കൂടിയെടുത്ത് കാർത്തികപ്പള്ളിയിൽ ഠാണാവിൽ കൊണ്ടുപോയി ആക്കി പിറ്റേ ദിവസം രാവിലെ തഹസിൽദാർ അദ്ദേഹം ഠാണാവിൽ ചെന്ന് കൊച്ചുണ്ണിക്ക് വിലങ്ങുവിക്കുകയും അനേകം കുന്തക്കാർ വാളൂരിപ്പിടിച്ച പോലീസുകാർ മുതലായി അനേകം ആളുകളെ കൂട്ടി അവനെ ഠാണാപ്പാറാവ് വഴി തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തു കൊച്ചുണ്ണിയെ തിരുവനന്തപുരത്ത് കൊണ്ടുചെന്നിരിക്കുന്നതായി അറിഞ്ഞയുടനെ ദിവാൻജി അവനെ കച്ചേരിയിൽ വരുത്തി കാണുകയും പന്തിരു ഠാണാവിലാക്കി പ്രത്യേകം സൂക്ഷിക്കുന്നതിന് ഉത്തരവ് കൊടുക്കുകയും അവൻ്റെ പേരിലുണ്ടായിരുന്ന കേസുകളെല്ലാം മുറയ്ക്ക് വിസ്തരിച്ച് വിധി കൽപ്പിക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്യുകയും ചെയ്തു കൊച്ചുണ്ണിയെ പിടിച്ച് ബന്ധനത്തിലാക്കുന്നതിന് സഹായിക്കുകയും ശ്രമിക്കുകയും ചെയ്തവരിൽ പ്രധാനന്മാർ കൊച്ചുപിള്ള കൊച്ചുകുഞ്ഞ് മമ്മത് എന്നിവരായിരുന്നു അവരിൽ കീരിക്കാട്ട് പ്രവൃത്തിയിൽ കണക്കുത തകഴിയിൽക്കാരൻ പിള്ളയ്ക്ക് കൃഷ്ണപുരം പാർവത്യവും പിള്ളയ്ക്ക് പത്തിയൂർ പാർവത്യവും മമ്മതിന് ഇടവ മുതൽ പേരുവേലയും തഹസിൽദാർ അദ്ദേഹം ശുപാർശ ചെയ്തു കൊടുപ്പിച്ചു എങ്കിലും അവരും കൊച്ചുണ്ണിയുടെ കൂട്ടുകാരും അവനെ ബന്ധിക്കാൻ കൂടിയവരുമായ കടുവാച്ചേരി വാവ കോട്ടപ്പുറത്ത് ബാപ്പു കുഞ്ഞ് ചക്കോലത്ത് നൂറുമ്മത് വലിയ കുളങ്ങര കുഞ്ഞുമരയ്ക്കാർ എന്നിവരും താമസിയാതെ ഓരോ കേസുകളിലകപ്പെട്ടു പതിനാല് വർഷം വീതം കഠിനതടവിന് വിധിക്കപ്പെട്ട് പന്തിരു ഠാണാവിൽ കൊച്ചുണ്ണിയുടെ അടുക്കൽ തന്നെ ചെന്നു ചേർന്നു അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി കൊച്ചുണ്ണി എന്താ കൂട്ടരെ ഞാൻ പറഞ്ഞതുപോലെ പറ്റി ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്കെല്ലാം എത്രമാത്രം പശ്ചാത്താപമുണ്ടായി എന്ന് പറയാൻ പ്രയാസം കൊച്ചുണ്ണി തൻ്റെ പേരിലുള്ള കേസുകൾ വിസ്തരിച്ചു തീരുന്നതിന് മുമ്പ് ഠാണാവിൽ കിടന്നു തന്നെ ആയിരത്തി മുപ്പത്തിനാലാം ആണ്ട് കന്നിമാസത്തിൽ തൻറെ നാപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു കൊച്ചുണ്ണിയെ പിടികൂടി തിരുവനന്തപുരത്തേക്ക് അയച്ചത് മുപ്പത്തിമൂന്നാം ആണ്ട് മിഥുന മാസത്തിലായിരുന്നു അവനെ ആകെ തൊണ്ണൂറ്റൊന്ന് ദിവസം മാത്രമേ തടവിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നുള്ളൂ കൊച്ചുണ്ണിക്ക് മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അവരിൽ പ്രഥമപുത്രൻ ഒരു ശിക്ഷയിലകപ്പെട്ട് ജയിലിൽ കിടന്നു തന്നെ മരിച്ചു രണ്ടാമത്തെ പുത്രനും ഒരു ശിക്ഷയിലകപ്പെട്ട് ജയിലിലാക്കപ്പെട്ടുവെങ്കിലും അവൻ തടവുചാടി പൊയ്ക്കളഞ്ഞു അവനിപ്പോൾ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് എന്നൊന്നും രൂപമില്ല മൂന്നാമത്തെ പുത്രൻ ഇപ്പോൾ കച്ചവടം ചെയ്ത് ഓച്ചിറയും പുത്രി എരിവയിൽ ഭ താമസിച്ചു വരുന്നു ഇത്രയുമൊക്കെയുമാണ് കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതകഥാ സംക്ഷേപം ഇനി കൊച്ചുണ്ണിയുടെ ഓരോ അക്രമപ്രവർത്തികളും അത്ഭുതകർമ്മങ്ങളും പിന്നാലെ വിവരിക്കാം കൊച്ചുണ്ണി ആൾമാറാട്ടം കൺകെട്ട് മുതലായ ജാലവിദ്യകളും അഭ്യസിച്ചിട്ടുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ അവൻ അവയൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല നിവൃത്തിയില്ലാതെ വരുന്ന അവസരങ്ങളിലെ അവ പ്രയോഗിക്കാവൂ എന്നാണ് അവൻ്റെ ഗുരുനാഥനായ തങ്ങൾ അവനോട് പറഞ്ഞിരുന്നത് എങ്കിലും കൊച്ചുണ്ണി ഒരു വിദ്യ ഒരിക്കലൊന്ന് പ്രയോഗിച്ചു നോക്കി കൊച്ചുണ്ണിയുടെ സ്വദേശമായ കീരിക്കാട്ട് ഏറ്റവും ധനവാനായ ഒരു നായരുണ്ടായിരുന്നു കുടുംബകാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തിയിരുന്നത് അയാൾ തന്നെയായിരുന്നുവെങ്കിലും അയാളുടെ സ്ഥിരതാമസം ഭാര്യാഗൃഹത്തിലായിരുന്നു അയാൾ ഭാര്യയ്ക്ക് പുതുതായി ഒരു വീട് പണിയിച്ചു കൊടുത്തു അത് അകമേ നിരയും പുറമേ ഭിത്തിയുമായി വളരെ ഉറപ്പോടും ബലത്തോടും കൂടിയാണ് പണിയിച്ചത് ആ പുരപണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ഒരു സ്നേഹിതൻ പൂരപണി പുരപണി കാണാനായിട്ട് അവിടെ ചെന്നു പണികളെല്ലാം നോക്കിയിട്ട് ആ മനുഷ്യൻ പുരയ്ക്ക് ഭിത്തിയോ നിരയോ ഏതെങ്കിലും ഒന്നുപോരെ രണ്ടും കൂടി ഇതെന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ നായർ പണ്ടൊക്കെ അത് മതിയായിരുന്നു ഇത് കൊച്ചുണ്ണിയുടെ കാലമായതുകൊണ്ട് അത് പോരാ ഭിത്തിയോ നിരയോ ഒന്ന് മാത്രമായിരുന്നാൽ അവൻ കുത്തിപ്പൊളിച്ച് അകത്ത് കിടക്കും രണ്ടും കൂടി പൊളിച്ച് അകത്ത് കിടക്കാൻ അത്ര എളുപ്പമല്ലോ എന്ന് പറഞ്ഞു അത് ശരി തന്നെ എന്ന് മറ്റയാൾ സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞ ഈ വർത്തമാനം എങ്ങനെയോ കൊച്ചുണ്ണി അറിഞ്ഞു എങ്കിലും തൽക്കാലം അവൻ ഒന്നിനും പോയില്ല പുരപണിയും വാസ്തുബലിയും ഗൃഹപ്രവേശവും എല്ലാം കഴിഞ്ഞ് ഭാര്യാപുത്രാദികളോടുകൂടി നായർ പുത്തൻപുരയിൽ താമസവുമായി നായർ നല്ല കാര്യസ്ഥനും കണിശക്കാരനുമായിരുന്നു പൊന്നു പണയും കിട്ടാതെ അയാൾ ആർക്കും ഒരു കൊച്ചു പോലും കടം കൊടുക്കുക പതിവില്ല പലരും പണയം വെച്ച് അയാളോട് പണം വാങ്ങാറുണ്ടായിരുന്നു ഒരിക്കൽ അവിടെ അടുക്കൽ തന്നെയുള്ള ഒരാൾക്ക് ഒരായിരം രൂപയ്ക്ക് ഒരു അത്യാവശ്യം നേരിടുകയാൽ ഏകദേശം രണ്ടായിരം രൂപ വിലയ്ക്കുള്ള പൊൻപണ്ടങ്ങൾ ഇയാളുടെ അടുക്കൽ പണയം വെച്ച് രൂപ വാങ്ങിക്കൊണ്ടുപോയി ആ വിവരവും എങ്ങനെയോ കൊച്ചുണ്ണി അറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചുണ്ണിക്കും ചെലവിനൊന്നുമില്ലാതെ ഒരിക്കൽ വലിയ ഞെരുക്കമായി തീർന്നു ഏതെങ്കിലും ഈ നായരുടെ അടുക്കൽ പോയി ചോദിക്കാം എന്ന് വിചാരിച്ച് അവൻ അയാളുടെ അടുക്കൽ ചെന്ന് എനിക്കൊരു നൂറ് രൂപയ്ക്ക് ഒരു അത്യാവശ്യം നേരിട്ടിരിക്കുന്നു ഇവിടെയുണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു നായർ അത്യാവശ്യം ചിലവിനൊന്നുമില്ല അതുതന്നെയല്ലേ ആട്ടെ രൂപ ഞാൻ തരാം എന്നാൽ അത് കൊച്ചുണ്ണിയെ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കരുത് കൊച്ചുണ്ണിയുടെ അക്രമമൊന്നും ഇവിടെ പറ്റുകയില്ല അത് കരുതി തന്നെയാണ് ഞാൻ പുരവണിയിച്ചിരിക്കുന്നത് കൊച്ചുണ്ണി അത് ഞാൻ പുരപ്പണിക്കാലത്ത് തന്നെ അറിഞ്ഞു ഭയപ്പെടുത്തി പണം വാങ്ങുക എനിക്ക് പതിവില്ല മര്യാദയ്ക്ക് ചോദിക്കും കിട്ടിയെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ പിന്നെ വേറെ വഴി നോക്കും അങ്ങനെയാണ് പതിവ് നായർ ശരി തന്നെ അതെനിക്കറിയാം എങ്കിലും വെറുതെ ഇവിടെ ഇവിടെ വന്ന് വിട്ടിത്തം കളിക്കേണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ് നായർ നൂറ് രൂപയും എണ്ണിക്കൊടുത്തു കൊച്ചുണ്ണി വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു നായർ പണം കൊടുത്തതുകൊണ്ട് കൊച്ചുണ്ണിക്ക് വലിയ സംശയമായി തീർന്നു ഇനി ഇയാളെ ഉപദ്രവിക്കുന്നത് കഷ്ടവും നമ്മുടെ പതിവിന് വിപരീതവുമാണ് എങ്കിലും ഇയാളുടെ ഊറ്റത്തിന് ഇയാളെ ഒന്നു പറ്റിക്കാതെ ഇരിക്കുന്നത് ശരിയല്ല ആട്ടെ തരം വരും അപ്പോൾ നോക്കാം എന്നിങ്ങനെ വിചാരിച്ച് കൊച്ചുണ്ണി ആ നായരെ കളിപ്പിക്കുന്നതിന് തരം നോക്കിക്കൊണ്ടിരുന്നു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യാസമയത്ത് നായർ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാളുടെ ഭാര്യ അടുക്കളയിലേക്കും പോയി മാത്ര കഴിഞ്ഞപ്പോൾ ഭർത്താവ് മുറ്റത്ത് വന്നു നിന്ന് വിളിക്കുന്നതായി ആ സ്ത്രീക്ക് തോന്നി അവർ പുറത്തേക്ക് വന്നപ്പോൾ അവർക്ക് തോന്നിയതുപോലെ തന്നെ കാണുകയും ചെയ്യുകയ കുളിക്കാൻ പോയിട്ട് കുളിക്കാതെ പോന്നത് എന്താണ് എന്ന് ചോദിച്ചു മുറ്റത്ത് നിന്നയാൾ ഇന്നാൽ നമ്മുടെ കൃഷ്ണപുള്ള ചില പണ്ടങ്ങൾ ഇവിടെ പണയം വെച്ച് ആയിരം രൂപ വാങ്ങിക്കൊണ്ടുപോയില്ലേ അത് പലിശയോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നു ആ പണയം എടുത്തുകൊണ്ട് പണയം എടുത്ത് കൊടുക്കണം എൻ്റെ കൈയിൻമേലൊക്കെ എണ്ണയാണല്ലോ അതുകൊണ്ട് താക്കോലെടുത്ത് പെട്ടി തുറന്ന് ആ പണ്ടങ്ങൾ എടുത്ത് ഇങ്ങോട്ട് തരികയും ഈ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി താക്കോൽ പതിവുള്ള സ്ഥലത്ത് തന്നെ വെച്ചേക്കുകയും വേണം എന്ന് പറഞ്ഞ് ഒരു വലിയ ജാളിക ഇറയത്ത് വെച്ചു ആ സ്ത്രീ അയാൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു അയാൾ പണ്ടങ്ങളെടുത്ത് പുറത്തേക്കിറങ്ങിപ്പോയി സ്ത്രീ വീണ്ടും അടുക്കളയിലേക്കും പോയി അതിൻ്റെ ശേഷം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പണയം വെച്ച് പണം വാങ്ങിക്കൊണ്ടുപോയ കൃഷ്ണപിള്ള പണവും പലിശയും കൊണ്ടുവന്നു ആ ധനികനായ നായർ മുതലും പലിശയുമെല്ലാം കണക്കുപറഞ്ഞ് എണ്ണി വാങ്ങിയതിന്റെ ശേഷം പണയപ്പണ്ടങ്ങൾ എടുത്തു കൊടുക്കാനായി താക്കോലെടുത്ത് പെട്ടി തുറന്നു അപ്പോൾ അതിൽ ഒരു വലിയ ജാളിക ഇരിക്കുന്നതായി കണ്ടു അയാൾ വളരെ അത്ഭുതപ്പെട്ടു താനറിയാതെ ഈ ജാളിക പൂട്ടിവെച്ചിരുന്ന പെട്ടിയിൽ വന്നതെങ്ങനെയെന്ന് സംശയിച്ച് അയാൾ ഭാര്യയെ വിളിച്ചു ചോദിച്ചു ഭാര്യ അല്ലേ അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് തന്ന് എന്നെ പെട്ടിയിൽ വെയ്പ്പിച്ചതല്ലേ എന്താ ഈയിടെ ഇത്ര വലിയ മറവി നായർ ഞാനിങ്ങനെ ഒരു ജാളിക കൊണ്ടുവന്ന് തന്നുവോ അത്ഭുതം തന്നെ ഇതെന്നായിരുന്നു ഭാര്യ ഇന്നേക്ക് പത്തോ പതിനഞ്ചോ ദിവസമായിരിക്കും അതിലധികമായിട്ടില്ല ഇന്നാളൊരു ദിവസം സന്ധ്യയ്ക്ക് എണ്ണ തേച്ചുകൊണ്ട് കുളിക്കാൻ പോയില്ലേ അന്നാണ് നായർ അന്നന്നല്ല ഒരിക്കലും ഇങ്ങനെയൊരു ജാളിക ഞാൻ നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികയുണ്ടായില്ല ഭാര്യ ഇങ്ങനെ പറഞ്ഞാൽ വിഷമമാണ് കുളിക്കാനായി ഇറങ്ങിപ്പോയിട്ട് മാത്രം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരികെ വന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് എന്നെ വിളിക്കുകയും ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കൃഷ്ണപിള്ള പണവും പലിശയും കൊണ്ടുവന്നിരിക്കുന്നുവെന്നും നിങ്ങളുടെ കൈയിൻമേലൊക്കെ എണ്ണയുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ താക്കോലെടുത്ത് പെട്ടി തുറന്ന് പണയപ്പണ്ടങ്ങളെല്ലാം എടുത്ത് തരികയും ഈ ജാളി ഈ ജാളിക എടുത്ത് പെട്ടിയിൽ വെച്ചു പൂട്ടി താക്കോൽ പതിവ് സ്ഥലത്ത് വെക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയുകയും ജാളിക ഇറയത്ത് വെച്ച് തരികയും ചെയ്തത് ഈ ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ മറന്നുപോയോ എന്നാൽ അത്ഭുതം തന്നെ നായർ ഭ്രാന്ത് പറയുന്ന നിന്നോട് എന്തു പറയുന്നു ആട്ടെ എന്നിട്ട് നീ ആ പണ്ടങ്ങളൊക്കെ എന്തു ചെയ്തു ഭാര്യ ഞാനടുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നോ നായർ അയ്യോ ഇങ്ങനെ പോഷ്ക്ക് പറയരുത് പെണ്ണുങ്ങൾ ധാരാളം പൊളി പറയുന്നവരാണ് എന്നാൽ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല നീയും ഇതിനു മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിൻ്റെ ബുദ്ധിക്ക് എന്തോ സ്വൽപ്പം സ്വല്പമല്ല വളരെ വല്ലായ്മ സംഭവിച്ചിട്ടുണ്ട് അതാണിങ്ങനെ പറയുന്നത് ഭാര്യ എൻ്റെ ബുദ്ധിക്ക് ഒരു വല്ലായ്മയും വന്നിട്ടില്ല വാസ്തവം പറഞ്ഞാൽ പറയുന്നവരുടെ ബുദ്ധിക്ക് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് വല്ലായ്മ പറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഇവർ തമ്മിൽ ഏതാനും വാഗ്വാദം കഴിഞ്ഞതിൻ്റെ ശേഷം നായർ ജാളികയഴിച്ചു കുടഞ്ഞിട്ടു ഹാ കഷ്ടം അതിലുണ്ടായിരുന്നത് മുഴുവനും കരിങ്കൽ ചില്ലി അയ്യോ എന്നൊരു നിലവിളിയോടുകൂടി നായർ മൂർച്ഛിച്ച് നിലത്ത് പതിച്ചു നായരുടെ പാരവശ്യം കണ്ട് ഭാര്യയെയും ബോധം കേട്ടു വീണു നായരെ കൃഷ്ണപിള്ളയും ഭാര്യയെ സമീപത്ത് നിന്നിരുന്ന ദാസിയും താങ്ങിപ്പിടിച്ച് രണ്ടുപേരുടെയും മുഖത്ത് കുറേശ്ശെ വെള്ളം തളച്ചിട്ട് വിഷറിയെടുത്ത് വീശിത്തുടങ്ങി മാത്രനേരം കഴിഞ്ഞപ്പോൾ നായർ കണ്ണു തുറന്ന് എണീറ്റിരുന്നു അയാൾ ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് ആട്ടെ കൃഷ്ണപിള്ള പറ്റിയതൊക്കെ പറ്റി പോയതൊക്കെ പോകട്ടെ ഇനി നമ്മുടെ ഏർപ്പാട് തീർക്കാൻ എന്താണ് വേണ്ടതെന്ന് പറയൂ എന്ന് പറഞ്ഞു കൃഷ്ണപിള്ള ഞാൻ എന്തു പറയുന്നു എല്ലാം നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി നായർ നിങ്ങളുടെ പണ്ടങ്ങൾ കൈമോശം വന്നുപോയി ഇനി നിങ്ങൾക്ക് പകരം പണ്ടങ്ങൾ പണിയിച്ചു തരികയോ വില തരികയോ ചെയ്യാം അതല്ലാതെ നിവർത്തിയില്ലല്ലോ അതിലേതാണ് വേണ്ടതെന്ന് പറയൂ കൃഷ്ണപിള്ള എനിക്ക് പണ്ടമാണെങ്കിൽ എൻ്റെ പണ്ടങ്ങൾ തന്നെ കിട്ടണം അല്ലെങ്കിൽ വില മതി പകരം പണിയിച്ചു തരണമെന്നില്ല നായർ ആട്ടെ എന്ത് വില വരും കൃഷ്ണപിള്ള അത് നമ്മൾ അന്ന് തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ രണ്ടായിരം രൂപ വിലയ്ക്കുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ അന്ന് സമ്മതിച്ച് പറഞ്ഞത് എനിക്കത് കിട്ടിയാൽ മതി ഞാൻ മര്യാദക്കേടൊന്നും പറയുകയില്ല നായർ ശരി രണ്ടായിരം രൂപ തന്നേക്കാം ആയിരം രൂപയ്ക്ക് തൽക്കാലം ഞാനൊരു പ്രമാണം എഴുതി തരാം കൃഷ്ണപിള്ള ധാരാളം മതി പ്രമാണം തന്നെ വേണമെന്നില്ല നിങ്ങൾ തന്നേക്കാമെന്ന് വാക്ക് പറഞ്ഞാലും മതി നായർ അതുപോലെ മനുഷ്യാവസ്ഥയ്ക്ക് പ്രമാണമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പണമേർപ്പാടാണെങ്കിൽ ലൗകികവും ദാക്ഷിണ്യവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നായർ ആയിരം രൂപ രൊക്കം എണ്ണിക്കൊടുക്കുകയും ഒരു ഓല എടുത്ത് വാർന്നു മുറിച്ച് ആയിരം രൂപയ്ക്ക് ഒരു പ്രമാണം എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് കൃഷ്ണപിള്ള ഈ ആയിരം രൂപ മുപ്പത് ദിവസത്തിനകം തന്ന് ഞാൻ ഈ പ്രമാണം മടക്കി വാങ്ങിക്കൊള്ളാം എന്നാൽ നിങ്ങൾ ഈ സംഗതി ആരോടും പറഞ്ഞു പോകരുത് പണം പോകുന്നതിലല്ല വല്ലവരുമൊക്കെ പരിഹസിക്കുന്നത് കേൾക്കുന്ന കാര്യമാണ് സങ്കടം എന്ന് പറഞ്ഞു കൃഷ്ണപിള്ള ഞാൻ പറഞ്ഞിട്ട് ഈ സംഗതി പുറത്തു പോവുകയില്ല നിശ്ചയം തന്നെ എന്ന് പറഞ്ഞ് കൃഷ്ണപിള്ള പണവും പ്രമാണവും എടുത്ത് പുറത്തിറങ്ങിപ്പോയി ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നായരുടെ ഭാര്യയ്ക്കും ബോധം വീണു അവരും എണീറ്റ് പൂമുഖത്ത് നായരുടെ അടുക്കൽ വന്നു വിഷാദിച്ച് വിചാരമഗ്നായി ഇരുന്ന ഒന്നുമില്ലാതെ ഇരുന്നിരുന്ന നായരെ കണ്ടിട്ട് ഭാര്യ വ്യസനിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞു തുടങ്ങി ആ സമയം നമ്മുടെ കൊച്ചുണ്ണി അവിടെ കയറി ചെന്ന് ഈ ഭാര്യാ ഭർത്താക്കന്മാരെ കണ്ടിട്ട് ഇന്നെന്താ രണ്ടുപേരും ഒരു ഉത്സാഹമില്ലാതെ വലിയ വിചാരത്തിൽ മുഴുകിയവരെ പോലെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ഭാര്യ അവിടെയുണ്ടായിരുന്ന സംഗതികളെല്ലാം കൊച്ചുണ്ണിയെ പറഞ്ഞു കേൾപ്പിച്ചു അത് നായർക്ക് ഒട്ടും രസിച്ചില്ല സംഗതി ആരെയും അറിയിക്കാതെ കഴിക്കണമെന്നായിരുന്നുവല്ലോ അയാളുടെ വിചാരം അത് ഭാര്യ മനസ്സിലാക്കിയില്ല അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ നായർ രണ്ട് മൂന്ന് പ്രാവശ്യം ചില ആംഗ്യങ്ങൾ ആംഗ്യങ്ങൾ കൊണ്ട് വിലക്കി അതൊന്നും ആ സ്ത്രീ കണ്ടുമില്ല വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണി നായരുടെ നേരെ നോക്കിയിട്ട് അയ്യോ കഷ്ടം ഇത് വലിയ കുറച്ചിലായിപ്പോയി പുര എങ്ങനെ പണിയിച്ചാലും കൊണ്ടുപോകുന്നവൻ കൊണ്ടുപോക തന്നെ ചെയ്യുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം കൊച്ചുണ്ണിക്ക് വല്ലതും വേണമെങ്കിൽ പുര കുത്തിപ്പൊളിച്ച് അകത്തു കടന്നിട്ട് വേണമെന്നില്ല കൊച്ചുണ്ണി നിന്നാലും വേണമെങ്കിൽ അകത്തുള്ളത് പുറത്തു വരും ഇതാ കൃഷ്ണപിള്ളയുടെ പണ്ടങ്ങൾ എല്ലാം ഇല്ലേ എന്ന് നോക്കിക്കൊള്ളണം കൊണ്ടുചെന്ന് കൊടുത്ത് ഉടനെ നിങ്ങളുടെ രൂപയും പ്രമാണവും അടക്കി വാങ്ങിക്കൊണ്ട് പോരണം എനിക്കിതിലൊന്നും വേണ്ട ഇനിയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഊറ്റം പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് പണ്ടങ്ങളെല്ലാം നായരുടെ മുമ്പിൽ വെച്ചിട്ട് കൊച്ചുണ്ണി ഇറങ്ങിപ്പോവുകയും ചെയ്തു പണ്ടങ്ങൾ കിട്ടിയതുകൊണ്ട് നായർക്ക് വളരെ സന്തോഷമുണ്ടായി എങ്കിലും അയാളുടെ മുഖം ആ സമയം പുളിശ്ശേരി കുടിച്ചതുപോലെ ഇരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ ഭാര്യയുടെ മനസ്സിൽ അത്ഭുതമോ ലജ്ജയോ അധികമുണ്ടായതെന്ന് തീർച്ച പറയാൻ പ്രയാസം കൊച്ചുണ്ണി ആൾമാറാട്ട വിദ്യയിലും അദ്വി അദ്വിതീയനായിരുന്നുവെന്നുള്ളത് ഈ കഥ കൊണ്ട് സ്പഷ്ടമാകുന്നുണ്ടല്ലോ ഈ സംഗതി പ്രസിദ്ധമായപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ കൊച്ചുണ്ണിയെക്കുറിച്ചുണ്ടായിരുന്ന ഭയവും ബഹുമാനവും ശതഗുണീ ഭവിച്ചു ഇനി കൊച്ചുണ്ണിയുടെ തൽക്കാലോചിത കർത്തവ്യജ്ഞാനത്തിന് ദൃഷ്ടാന്തമായിട്ട് ഒരു സംഗതി പറയാം ഒരിക്കൽ കൊച്ചുണ്ണി ചെലവിനൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാൽ കായംകുളത്ത് ധനവാനായ ഒരു നായരുടെ അടുക്കൽ ചെന്ന് നൂറുപറ നെല്ല് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു നായർ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പണം തൽക്കാലം കൈവശമില്ല എന്ന് കൊച്ചുണ്ണി മറുപടി പറഞ്ഞു നായർ ഇവിടെ നെല്ലുള്ളത് വിൽക്കാനാണ് ഇട്ടിരിക്കുന്നത് വെറുതെ വല്ലവർക്കും വാരി കൊടുക്കാനല്ല പണമോ അതില്ലെങ്കിൽ പണയമോ കൊണ്ടുവന്നാൽ നെല്ല് തരാം അല്ലാതെ നിവർത്തിയില്ല കൊച്ചുണ്ണി തീർച്ച തന്നെയോ നായർ തീർച്ച തന്നെ യാതൊരു സംശയവുമില്ല ഇത് കേട്ട് കൊച്ചുണ്ണി ഇറങ്ങിപ്പോയി നാലഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം കൊച്ചുണ്ണി ഒരു ദിവസം രാത്രിയിൽ തൻ്റെ കൂട്ടുകാരിൽ ചിലരോടുകൂടി നായരുടെ വീട്ടിലെത്തി നായർക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നവരെ രണ്ടുപേർ സമ്പദ് ചെയ്തുകൊണ്ടു പോയിരുന്നതിനാൽ അയാൾ ഭാര്യയെയും മക്കളെയും കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അത് ഉഷ്ണകാലം വളരെ കലശലായിട്ടുള്ള മേടമാസം കാലമായിരുന്നതിനാൽ രാത്രി കാലങ്ങളിൽ നായരും ഭാര്യയും പുറത്ത് പൂമുഖത്താണ് പതിവായി കിടന്നു വന്നിരുന്നത് കൊച്ചുണ്ണിക്ക് ഇരുന്നതിനാൽ അവൻ മുഷിഞ്ഞാണ് പോയിരിക്കുന്നതെന്നും അവൻ എന്തെങ്കിലും കൊള്ളക്കി വരാതിരിക്കയില്ലെന്നുമുള്ള വിചാരം നായർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നതിനാൽ അത്താഴം കഴിഞ്ഞാൽ ഭാര്യയുടെയും കുട്ടികളുടെയും ആഭരണങ്ങളെല്ലാം അഴിച്ചുവാങ്ങി അറക്കകത്ത് പെട്ടിയിൽ വെച്ച് പൂട്ടുകയും അപ്രകാരം തന്നെ പുരയുടെ സകല വാതിലും അടച്ചുപൂട്ടുകയും ചെയ്തിട്ടാണ് അയാൾ കിടന്നുറങ്ങുക പതിവ് പടിപ്പുരച്ചാവടിയിലും മാടത്തിലും മറ്റുമായി അയാൾ അഞ്ചെട്ട് പേരെ കാവിൽ കിടത്തുകയും പതിവായിരുന്നു കൊച്ചുണ്ണിയും കൂട്ടരും അവിടെ ചെന്നതായ രാത്രിയിലും അയാൾ അങ്ങനെയെല്ലാം ചെയ്തിരുന്നു കൊച്ചുണ്ണി കൊള്ളയ്ക്കായി എവിടെ ചെന്നാലും പുരയ്ക്കകത്ത് കടക്കുക പതിവില്ല കൂട്ടുകാരെ അകത്തു കടത്തിയിട്ട് പുറത്ത് നിൽക്കുകയാണ് പതിവ് ആ പതിവിൻ പ്രകാരമാണ് ഇവിടെയും ചെയ്തത് പുരയുടെ പുറകശത്തുള്ള ഭിത്തി കുത്തിപ്പൊളിച്ച് കൂട്ടുകാർ അകത്തുകടന്ന് കള്ളത്താക്കോലിട്ട് അറ തുറന്ന് പൊൻപണ്ടങ്ങളും പവനും രൂപയും ചക്രവുമെല്ലാം എടുത്തു തുടങ്ങി കൊച്ചുണ്ണി ആയുധപാണികളായിട്ട് പുറത്തു നിൽക്കുകയും ചെയ്തു അകത്തു കടന്നവർ ഓരോന്ന് തപ്പിയെടുത്ത് നടന്നപ്പോൾ അടുക്കി വെച്ചിരുന്ന ഓട്ടുപാത്രങ്ങളിൽ മേൽ അവരിൽ ഒരാളുടെ കാൽമുട്ടുകയാൽ എല്ലാം കൂടി ഉരുണ്ടുവീണ് വലിയ ശബ്ദമുണ്ടായി അത് കേട്ട് നായർ ഉണർന്നു അപ്പോഴേക്കും കാവൽക്കാരും അവിടെ ഓടിയെത്തി ഉടനെ വിളക്കും ചൂട്ടുകളുമെല്ലാം കൊളുത്തി അപ്പോൾ കൊച്ചുണ്ണി സ്വല്പം ദൂരെ മാറി നിന്നു നായർ താക്കോലെടുത്ത് പുര തുറന്നു പുര തുറക്കുന്നത് കേട്ട് നായരുടെ ഭാര്യ ഉണർന്നു എല്ലാവരും കൂടി പുരയ്ക്കകത്തേക്ക് കടന്നു കാര്യം പറ്റി കൂട്ടുകാരെ പിടികൂടുമെന്ന് തന്നെ കൊച്ചുണ്ണി തീർച്ചപ്പെടുത്തി പുര തുറക്കുന്ന ശബ്ദം കേട്ട കൂട്ടുകാർ പുരയുടെ ഒരു മൂലയിൽ പതുങ്ങി ഒതുങ്ങിയിരുന്നതിനാൽ നായർക്കും മറ്റും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും പുരയ്ക്കകത്തായി എന്നറിഞ്ഞപ്പോൾ കൊച്ചുണ്ണി പെട്ടെന്ന് ഓടിച്ചെന്ന് പൂമുഖത്ത് കിടന്നുറങ്ങിയിരുന്ന രണ്ട് കുട്ടികളെയെടുത്ത് ആ പുരയിടത്തോടടുത്ത് കിഴക്ക് വശത്തുണ്ടായിരുന്ന വയലിലേക്കെറിഞ്ഞു കുട്ടികൾ അവിടെ കിടന്ന് നിലവിളി കൂട്ടി നായരും ഭാര്യയും അത് കേട്ട് അയ്യോ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പാടത്തേക്കൂടി വിളക്കുമായി ഭൃത്യന്മാരും പിന്നാലെ എത്തി സർവസ്വം പോയാലും കുട്ടികളുടെ ജീവൻ കിട്ടിയാൽ മതിയെന്നുള്ള വിചാരമേ അവർക്കപ്പോഴുണ്ടായിരുന്നുള്ളൂ ആ തരത്തിന് കൊച്ചുണ്ണി കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പമ്പ കടന്നു കുട്ടികളെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവർക്ക് വലിയ തരക്കേടൊന്നും പറ്റിയിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി പുരയ്ക്കകമെല്ലാം പരിശോധന കഴിച്ചു കള്ളന്മാരെ അവിടെ എങ്ങും കണ്ടില്ല മുതൽ കാര്യങ്ങൾ തിട്ടം വരുത്തി നോക്കിയപ്പോൾ പണ്ടങ്ങളും പണവും ഉൾപ്പെടെ പന്തിരായിരം രൂപയുടെ വക കൊണ്ടുപോയിട്ടുണ്ടെന്നറിഞ്ഞു കൊച്ചുണ്ണി അപ്പോൾ ആ വിദ്യ പ്രയോഗിച്ചില്ലെങ്കിൽ കൂട്ടുകാരെല്ലാം അകപ്പെട്ടു പോകുമായിരുന്നുവെന്നുള്ളത് തീർച്ചയാണല്ലോ ആയിരത്തി ഇരുപത്തേഴാം ആണ്ട് മുറജപക്കാലത്ത് തിരുനാവായ വാധ്യാൻ നമ്പൂതിരി അവർക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമൂട്ടുന്നതിന് സ്വഗൃഹത്തിൽ പോകേണ്ടതായി വരികയാൽ വിവരം മഹാരാജാവ് തിരുമനസിലെ സന്നിധിയിൽ അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ടു ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് ബോട്ട് കയറി ജലമാർഗമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ടത് പിറ്റേ ദിവസം രാവിലെ വർക്കലയെത്തി കുളിയും ദേവാരവും ഊണും കഴിച്ച് ഉടനെ പുറപ്പെട്ടു വൈകുന്നേരം കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് അത്താഴം കഴിഞ്ഞ് പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ബോട്ടുകാർ ഇനി ഇന്ന് പോകാൻ നിവർത്തിയില്ല കായംകുളം കായലിൽ കൂടി വേണം പോകാൻ അവിടെ രാത്രി സമയം സഞ്ചരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമല്ല കായംകുളം പുച്ചുണ്ണിയും കൂട്ടുകാരും രാത്രി കാലങ്ങളിൽ ആ കായലിൽ ഉണ്ടായിരിക്കുന്നത് പതിവാണ് അവരുടെ കയ്യിൽ അകപ്പെടുന്നവരുടെ പ്രാണനും പണവും അവഹരിക്കാതെ അവർ വിട്ടയക്കുക പതിവില്ല അതിനാൽ രാവിലെ പുറപ്പെടുകയാണ് നല്ലത് എന്ന് പറഞ്ഞു അത് കേട്ട് വാധ്യാൻ നമ്പൂതിരി കൊച്ചുണ്ണിയും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ അവൻ ഉപദ്രവിക്കാതെ ഇരിക്കാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടാകും ഇപ്പോൾ തന്നെ പുറപ്പെടാതെ ഇരിക്കാൻ എന്തെങ്കിലും നിവൃത്തിയില്ല നാളെ രാവിലെ അമ്പലപ്പുഴ എത്തണം എന്ന് പറഞ്ഞു എന്നാൽ കൽപ്പന പോലെ തിരുമനസിലെ ജീവനേക്കാൾ വലിയതല്ല അടിയങ്ങളുടെ ജീവൻ ആപത്ത് വല്ലതുമുണ്ടായെങ്കിൽ അടിയങ്ങളുടെ പേരിൽ തിരുവുള്ളക്കേടുണ്ടാകരുത് എന്നേ ഉള്ളൂ എന്നാൽ നിങ്ങൾ എന്താ അത് മുൻകൂട്ടി പറയാഞ്ഞത് എന്ന് കൽപ്പിച്ചു ചോദിക്കാൻ ഇടയാകരുതെന്ന് വിചാരിച്ചാണ് അടിയങ്ങൾ ഉള്ള പരമാർത്ഥം അറിയിച്ചത് എന്ന് പറഞ്ഞു ബോട്ടുകാരെല്ലാം തയ്യാറായി ഉടനെ വാധ്യാൻ നമ്പൂതിരി അവർകൾ ബോട്ടിൽ കയറുകയും ബോട്ടുകാർ ബോട്ട് നീക്കുകയും ചെയ്തു നേരം വെളുക്കാൻ ഏകദേശം പത്ത് നാഴിക ഉള്ളപ്പോൾ ബോട്ട് കായംകുളം കായലിൻ്റെ മധ്യത്തിലെത്തി അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് വളരെ ഗൗരവത്തോടും ഗാംഭീര്യത്തോടും ബോട്ടുകാരെ ബോട്ടെവിടെ നിൽക്കട്ടെ എന്ന് ആരോ വിളിച്ചു കേട്ടു ഉടനെ വാധ്യാൻ നമ്പൂതിരി ബോട്ട് നിർത്താൻ പറയുകയും ബോട്ടുകാർ ബോട്ട് നിർത്തുകയും അയ്യോ തിരുമേനി കാര്യം തെറ്റി നാം എല്ലാം അകപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു വാധ്യാൻ നമ്പൂതിരി അവർ ചങ്ങലവട്ട എടുത്ത് മുമ്പിൽ വെച്ച് ബോട്ടിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ട് യാതൊരു കൂസലും കൂടാതെ അവിടെ ഇരുന്നു ബോട്ടുകാരും വാധ്യാൻ നമ്പൂതിരി അവകളുടെ പരിവാരങ്ങളുമെല്ലാം പ്രാണഭീതിയോടുകൂടി കിടുകിടാ വിറച്ചുകൊണ്ട് ശ്വാസം പോലും നേരെ വിടാതെ നിലയുമായി മാത്രക്കിടയിൽ എട്ട് തണ്ട് വെച്ചതായ ഒരു ഓടിവെള്ളം ബോട്ടിൻ്റെ ഒരു വശത്തായി വന്നെടുത്തു ഉടനെ വാധ്യാൻ നമ്പൂതിരി വഞ്ചിയിലാരാണ് കൊച്ചുണ്ണിയല്ലേ ബോട്ടിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൊച്ചുണ്ണിക്ക് ഒരു ശങ്ക ജനിച്ചു ഇത്ര കൂടി ഇപ്രകാരം പറയുന്ന ഈ ഗംഭീര മാനസൻ ആരായിരിക്കും ആരെങ്കിലും ആകട്ടെ ഈ വാക്കുകേട്ട് ഭയപ്പെട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാതെ പിന്മാറിപ്പോകുന്നത് ഭീരുത്വവും ഹോഷത്വുമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊച്ചുണ്ണി തന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിലേക്ക് കയറി ഉടനെ വാധ്യാൻ നമ്പൂതിരി അവിടെ ഇരിക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന് കേട്ടു തുടങ്ങിയിട്ട് വളരെ കാലമായി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വളരെ നാളായി ഇപ്പോൾ മാത്രമേ അത് സാധിച്ചുള്ളൂ ഭാഗ്യം തന്നെ വളരെ സന്തോഷമായി ഈ സമയത്ത് ഇതിലേ പോയാൽ കൊച്ചുണ്ണിയെ കാണാൻ തരമാകുമെന്ന് ബോട്ടുകാർ പറഞ്ഞു അതാണ് ഈ അസമയത്ത് തന്നെ പുറപ്പെട്ട് ഞാൻ തിരുനാവാ പുറപ്പെട്ടത് ഞാൻ തിരുനാവായ വാധ്യാനാണ് മുറജപം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് പോയിരുന്നു മറ്റന്നാൾ അച്ഛൻ്റെ ശ്രാദ്ധമാണ് അതിനു വടക്കുള്ള ഇല്ലത്തെത്താൻ സമയമില്ലാത്തതുകൊണ്ട് കോട്ടയത്തിന് സമീപം കുടമാളൂർ എന്ന ദേശത്ത് നമുക്കുള്ള ഇല്ലത്ത് ചെന്ന് ശ്രാദ്ധം കഴിച്ചു പോരാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ശ്രാദ്ധം കഴിഞ്ഞാൽ അന്നുതന്നെ ഇങ്ങോട്ടുമുണ്ടാകും ലക്ഷദ്വീപത്തിനു മുമ്പായി ഇനിയും തിരുവനന്തപുരത്തെത്തണം ഉടനെ മടങ്ങി വരണമല്ലോ എന്ന് വിചാരിച്ച് സാമാനങ്ങൾ അധികമൊന്നും കൊണ്ടുപോകുന്നില്ല പണവും ചുരുക്കമാണ് എങ്കിലും കുറച്ചു കാണും ഉള്ളതൊക്കെ എടുക്കാം ഇതാ പെട്ടിയുടെ താക്കോൽ എന്ന് പറഞ്ഞ് താക്കോൽ കൊച്ചുണ്ണിയുടെ മുമ്പിലേക്ക് വെച്ചു കൊച്ചുണ്ണി വളരെ വിനയത്തോടുകൂടി താഴെ തൊഴുതുകൊണ്ട് അടിയൻ ഇപ്രകാരമുള്ള മഹാബ്രാഹ്മണരുടെ അടുക്കലിരിക്കാൻ തക്ക യോഗ്യുള്ളവനൽ യോഗ്യതയുള്ളവനല്ല ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുകയോ അവരുടെ മുതൽ അപഹരിക്കുകയോ ചെയ്യാറുമില്ല യാതൊരുത്തർക്ക് മനസ്സറിഞ്ഞ് യാതൊന്നും കൊടുക്കാത്ത ധനവാന്മാരായ ദുഷ്ടന്മാരെ മാത്രമേ അടിയൻ ഉപദ്രവിക്കാറുള്ളൂ ഇപ്പോൾ അടിയൻ ആളറിയാതെ അടുത്തു വരികയും ബോട്ടിൽ കയറുകയും എഴുന്നള്ളത്തിന് ഇത്രയും താമസം വരുത്തുകയും ചെയ്തു പോയതിനെക്കുറിച്ച് തിരുവുള്ളക്കേടുണ്ടാകരുതെന്നും ഈ തെറ്റിനെ കൃപാപൂർവ്വം ക്ഷമിക്കണമെന്നും അപേക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് അടിയന് അപാരമായ പശ്ചാത്താപമുണ്ട് എങ്കിലും കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഇനി അധികം വിചാരിക്കുകയും പറയുകയും ചെയ്തതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ അതിനാൽ അടിയന് വിടകൊള്ളാൻ കൽപ്പിച്ച അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു ഈ വിധം ഇവിടെ വെച്ചെങ്കിലും തൃപ്പാദം കണ്ട് വന്ദിക്കാനിടയായത് വലിയ ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞ് വീണ്ടും വന്ദിച്ചു അപ്പോൾ വാധ്യാൻ നമ്പൂതിരി ഒന്നും വേണമെന്നില്ലെങ്കിൽ പോകാം എങ്കിലും അധികം താമസിക്കാൻ തരമില്ല ഇനിയും താമസിയാതെ തമ്മിൽ കാണാൻ ഈശ്വരൻ സംഗതി വരുത്തട്ടെ കൊച്ചുണ്ണിയെ ഞാൻ ഇപ്പോൾ ആദ്യമായി കാണുകയാണല്ലോ ഉണ്ടായത് അതിനാൽ ഒന്നും തരാതെ അയക്കുന്നത് ലൗകികത്തിന് പോരാത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നാല് പാവമുണ്ടെടുത്ത് കൊച്ചുണ്ണിയുടെ കയ്യിൽ കൊടുത്തു കൊച്ചുണ്ണി സവിനയം അത് തൊഴുതു വാങ്ങിയിട്ട് അടിയൻ്റെ കൂട്ടുകാരിൽ ചിലർ വേറെ തോണികളിൽ കയറി ഈ കായലിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ നിന്നും വടക്കോട്ട് ചെല്ലുമ്പോൾ ഒരു സമയം അവരിൽ വല്ലവരും വന്ന് പിടികൂടിയേക്കും അവർ അത്ര വകതിരിവുള്ളവരല്ലാത്തതിനാൽ പക്ഷേ വല്ല ഉപദ്രവവും ചെയ്തുവെന്ന് വരാം അങ്ങനെ വരാതിരിക്കാനും അടിയനെക്കുറിച്ചുള്ള ഓർമ്മ എന്നും തിരുമനസ്സിലുണ്ടായിരിക്കാനുമായി ഇത് തൃക്കൈയിൽ കിടക്കട്ടെ ഇത് കാണിച്ച് വിവരം പറഞ്ഞാൽ അടിയൻ്റെ കൂട്ടുകാരെല്ലാം ഒരു ഉപദ്രവവും ചെയ്യാതെ മടങ്ങിപ്പോയിക്കൊള്ളും എന്ന് പറഞ്ഞ് കൊച്ചുണ്ണി തൻ്റെ കൈവിരലിൽ കിടന്നിരുന്ന ഒരു മോതിരം ഊരിയെടുത്ത് വാധ്യാൻ നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തു രത്നഖ രത്നഖചചിതമായ ആ മോതിരത്തിന് ആയിരം രൂപയിൽ കുറയാതെ വില കാണുമെന്നാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ കൊച്ചുണ്ണിയും വാധ്യാൻ നമ്പൂതിരിയും തമ്മിൽ സസന്തോഷം പിരിയുകയും ബോട്ട് വിട്ട് കുറച്ച് വടക്കോട്ട് ചെന്നപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് കൊച്ചുണ്ണിയുടെ കൂട്ടുകാരായ ചില തോണിക്കാർ അടുത്തു ചെല്ലുകയും ബോട്ടിൽ കയറി അക്രമങ്ങൾക്കായിട്ട് ഭാവിക്കുകയും ചെയ്തുവെങ്കിലും വാധ്യാൻ നമ്പൂതിരി കൊച്ചുണ്ണി കൊടുത്ത മോതിരം കാണിച്ച് വിവരം പറയുകയാൽ യാതൊരു ഉപദ്രവവും ചെയ്യാതെ എല്ലാവരും മടങ്ങിപ്പോവുകയും വാധ്യാൻ നമ്പൂതിരി ആപത്തൊന്നും കൂടാതെ എത്തുകയും ചെയ്തു ആ മോതിരമുണ്ടായിരുന്നതുകൊണ്ടും വാധ്യാൻ നമ്പൂതിരിക്ക് തെക്കൻ യാത്രയിൽ അതിൽ പിന്നെ യാതൊരിക്കലും കൊച്ചുണ്ണി മുതൽ പേരിൽ നിന്ന് യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം അത് ആ ജീവനാന്തം സബഹുമാനം തൻ്റെ കൈവിരലിൽ ധരിച്ചിരുന്നുവെന്നും ആ മോതിരം ഇപ്പോഴും വാധ്യാൻമനക്കിലെ ഈടുവെപ്പിൽ ഈടുവെപ്പിലിരിപ്പുമുണ്ടെന്നാണ് കേൾവി ഈ കഥ കൊണ്ട് കൊച്ചുണ്ണിയുടെ സ്വഭാവഗുണം സ്പഷ്ടമാകുന്നുണ്ടല്ലോ കൊച്ചുണ്ണിയും അവൻ്റെ കൂട്ടുകാരും വലിയ അഭ്യാസികളായിരുന്നുവെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയിരുന്ന അവരെല്ലാം അഭ്യാസികളായ ഒരു മൂസാമ്പൂരിയോടു തോറ്റുപോയി എന്നുള്ള അത്ഭുത സംഗതിയാണ് ഇനി പ്രസ്താവിക്കാൻ ഭാവിക്കുന്നത് വാധ്യാൻ നമ്പൂതിരി അവർ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയതിൻ്റെ ശേഷം ഒരു ദിവസം നമ്പൂതിരിമാരുടെ സദസ്സിൽ വെച്ച് കായംകുളം പോലെ കാഴ്ചയിലും കാര്യത്തിലും യോഗ്യനായിട്ടുള്ള ഒരു മുഹമ്മദീയനെ ഞാൻ കണ്ടിട്ടില്ല കണ്ടാൽ നല്ല സുമുഖൻ സംഭാഷണം അതിമധുരം ഒരൊന്നാം തരം അഭ്യാസി മര്യാദ കൊണ്ടല്ലാതെ ബലം കൊണ്ടോ അഭ്യാസം കൊണ്ടോ അവനെ ജയിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്നും മറ്റും പ്രസ്താവിക്കുകയുണ്ടായി ഇത് കേട്ട കോഴിക്കോട്ടുകാരനും ഏറ്റവും വയോവൃദ്ധനുമായ ഒരു നമ്പൂതിരി എന്നാൽ കൊച്ചുണ്ണിയെ ഒന്ന് കാണണമല്ലോ മടക്കം കായംകുളം വഴിക്ക് തന്നെ ആയിക്കളയാം എന്ന് പറയുകയും മുറജപം കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ തന്നെ പുറപ്പെടുകയും ചെയ്തു ഒരു ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി മൂസാമ്പൂരി തോണിക്ക് കരുനാഗപ്പള്ളിയിൽ കുളങ്ങര എന്ന സ്ഥലത്ത് വന്നിറങ്ങി അവിടെ കുളിച്ച് സന്ധ്യാവന്തനാദികളും അത്താഴവും കഴിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് കരവഴിക്ക് വടക്കോട്ട് പുറപ്പെട്ടു രാത്രി ഏകദേശം പത്ത് പതിനൊന്ന് മണിയായപ്പോൾ അദ്ദേഹം പുത്തൻ്റെവ് എന്ന സ്ഥലത്തെത്തി അപ്പോൾ ഏകാഗിയായി പോകുന്ന അദ്ദേഹത്തെ മധ്യമാർഗം ചില കച്ചവടക്കാർ കണ്ടു ഹേ അങ്ങ് ഈ അസമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ കുറച്ച് വടക്കോളം പോവുകയാണ് എന്ന് മൂസാമ്പൂരി മറുപടി പറഞ്ഞു കച്ചവടക്കാർ അങ്ങ് തനിച്ച് ഈ സമയത്ത് പോകരുത് പോയാൽ ആപത്തുണ്ടാകും ഇവിടെ നിന്ന് കുറച്ച് വടക്കോട്ട് ചെല്ലുമ്പോൾ വവ്വക്കാട് എന്ന സ്ഥലമായി രാത്രികാലങ്ങളിൽ അവിടെ കായംകുളം കൊച്ചുണ്ണി മുതലായവരുടെ സഞ്ചാരമുണ്ടായിരിക്കുന്നത് സാധാരണമാണ് അവരിൽ ആരെങ്കിലും കണ്ടാൽ അങ്ങയുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചു പറിക്കുമെന്ന് മാത്രമല്ല ഒരു സമയം ബ്രഹ്മഹത്യ ചെയ്യുന്നതിനും അവർ മടിക്കുന്നവരല്ല അതിനാൽ ഇവിടെങ്ങാനും താമസിച്ച് നാളെ രാവിലെ പോയാൽ മതി കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് അങ്ങും കേട്ടിരിക്കുമല്ലോ മൂസാംബൂരി കേട്ടിട്ടുണ്ട് എങ്കിലും അവനെക്കുറിച്ച് ഭയമില്ല എനിക്ക് പട്ടികളെക്കുറിച്ച് മാത്രമേ ഭയമുള്ളൂ അതിനാൽ നിങ്ങൾ ഒരു വടി തരാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കച്ചവടക്കാരൻ കച്ചവടക്കാർ ഈ പാതിരാത്രിക്ക് വടിയുണ്ടാക്കാൻ ഞങ്ങൾ അവിടെ പോകുന്നു അതൊന്നും വേണ്ട ഇന്നത്തെ ഇവിടെ താമസിച്ചിട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ മനസ്സുപോലെ മൂസാമ്പൂരി ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ ഒരു വെള്ളിക്കോലിരിക്കുന്നത് കണ്ടിട്ട് വടിയില്ലെങ്കിൽ തർക്കാലാവശ്യത്തിലേക്കായി ആ വെള്ളിക്കോൽ ഇങ്ങോട്ട് തന്നാലും മതി വെള്ളിക്കോല് കൊടുക്കുന്ന കാര്യത്തിൽ കച്ചവടക്കാരൻ സ്വല്പം ചില തർക്കങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും ആ വൃദ്ധ ബ്രാഹ്മണന്റെ നിർബന്ധ നിമിത്തം ഒടുക്കം അയാൾ അത് കൊടുത്തു മൂസാമ്പൂരി വെള്ളിക്കോലുമായി പിന്നെയും നേരെ വടക്കോട്ട് നടന്നു ഏകദേശം ഒരു നാഴിക വടക്കോട്ട് നടന്നപ്പോൾ വവ്വക്കാട് എന്ന സ്ഥലത്തെത്തി ഈ സ്ഥലം കരുനാഗപ്പള്ളിക്കും കായംകുളത്തിനും മധ്യേ ഉള്ളതും കൊച്ചുണ്ണി മുതലായവരുടെ സങ്കേതവും ഏറ്റവും വിജനമായിട്ടുള്ളതുമാണ് മൂസാമ്പൂരി അവിടെ വന്നപ്പോൾ നല്ല തൃശാല മുട്ടന്മാരായിട്ടുള്ള നാല് പേർ ആ വഴിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം യാതൊരു കൂസലും കൂടാതെ അവരുടെ അടുക്കൽ കൂടി കടന്ന് വടക്കോട്ട് നടന്നു അവിടെ ഇരിക്കുന്നത് മമ്മത് മുതലായവരായിരുന്നു ഒരു കൂസലും കൂടാതെ നമ്പൂതിരി കടന്നുപോയത് കണ്ടിട്ട് മമ്മദ് ഹേ ആ കടന്നുപോയത് ആരാണ് ഇവിടെ വരണം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു മൂസാമ്പൂരി അങ്ങോട്ട് വരാൻ എനിക്ക് മനസ്സില്ല ആവശ്യവുമില്ല എന്നെ കണ്ടിട്ട് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം ഞാൻ ഇവിടെ ഇരുന്ന് മുറുക്കാൻ ഭാവിക്കുകയാണ് മമ്മദ് ഹാ ഇയാൾ കുറെ കേമനാണല്ലോ അത്ര ധിക്കാരിയെങ്കിൽ ഇയാളെ വിട്ടയക്കാൻ പാടില്ല ഈ സമയത്ത് ഒരു കൂസൽ കൂടാതെ ഇതിലെ കടന്നുപോയിക്കളയാമെന്ന് വിചാരിച്ചത് തന്നെ ഇയാളുടെ അഹമ്മകൊണ്ട് അഹമ്മതി കൊണ്ടല്ലേ അതൊന്ന് തീർത്തുവിടണം മൂസാംപൂരി അത് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇത് ധർമ്മരാജ്യമാണ് ഇവിടെ അസമയം നോക്കാനൊന്നുമില്ല രാത്രിയിലും പകലും ഒരുപോലെ സഞ്ചരിക്കാം വഴിയിൽ വെച്ച് ആരെങ്കിലും വിളിച്ചാൽ അവരുടെ അടു അവരുടെയൊക്കെ അടുക്കൽ ചെന്നുകൊള്ളാമെന്ന് മഹാരാജാവിൻ്റെ കൽപ്പനയൊന്നുമില്ല എന്നെ ആരും വിട്ടയച്ചിട്ട് വേണ്ട എനിക്ക് പോകാൻ എന്നെ ഇപ്പോൾ ആരും പിടിച്ചു വച്ചിട്ടും മറ്റുമില്ലല്ലോ എന്നെ അങ്ങനെ ആരും ചെയ്യുകയും ഇല്ല ഞാൻ ഒരു ഉത്തമ ബ്രാഹ്മണനാണ് മുറജപം കഴിഞ്ഞ് ദക്ഷിണയും വാങ്ങി വരികയാണ് എന്റെ ഭാണ്ഡത്തിൽ കുറച്ച് പണവുമുണ്ട് ഇത് തട്ടിയെടുത്ത് കളയാമെന്നുണ്ടെങ്കിൽ വരുവിൻ നമ്പൂതിരിയുടെ ഈ ധിക്കാര വാക്കുകൾ കേട്ടപ്പോൾ മമ്മതിരും കൂട്ടർക്കും വളരെ അത്ഭുതം തോന്നുകയും കോപം ദുസ്സഹമായി തീരുകയും ചെയ്തു അവർ നാലുപേരും എണീറ്റ കുറുവടി മുതലായ ആയുധങ്ങളുമായി മൂസാമ്പൂരിയുടെ അടുക്കലേക്ക് ചെന്നു അവർ അടുത്തു വരുന്നത് കണ്ട് മൂസാംബൂരി വെള്ളിക്കോല് കൈയിലെടുത്തുകൊണ്ട് എണീറ്റ് നിന്നു അവർ അടുത്തു ചെന്നപ്പോൾ മൂസാമ്പൂരി നല്ല സ്ഥാനം നോക്കി വെള്ളിക്കോൾ കൊണ്ട് നാലു പേർക്കും ഓരോ കൊട്ട് കൊടുത്തു ആ കൊട്ടു കൊണ്ട മാത്രയിൽ മമ്മതും കൂട്ടരും നിശ്ചേഷ്ഠരായി നിലത്തു പതിച്ചു മുറുക്ക് കഴിഞ്ഞ് ഭാണ്ഡവും കെട്ടിയെടുത്ത് മൂസാമ്പൂരി വടക്കോട്ട് തന്നെ നടന്നു തുടങ്ങി അങ്ങനെ കുറിച്ചു വടക്കോട്ട് ചെന്നപ്പോൾ ആചാനുബാഹുവും അതിസുന്ദരനുമായ ഒരാൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു എങ്കിലും നമ്പൂരി കൂസൽ കൂടാതെ ആ മനുഷ്യന്റെ അടുക്കൽ കൂടി നടന്നുപോയി കൊച്ചുണ്ണയുടെ ആകൃതിയെക്കുറിച്ച് മൂസാമ്പൂരി മുമ്പേ തന്നെ കേട്ടിരുന്നതിനാൽ വഴിയിൽ നിന്നിരുന്ന ആ മനുഷ്യൻ കൊച്ചുണ്ണിയാണെന്ന് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി അവൻ എന്താണ് ഭാവമെന്നറിയട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് കൊച്ചുണ്ണി ഹേ എവിടെ പോകുന്നു അവിടെ നിൽക്കണം മൂസാമ്പൂരി നിൽക്കാൻ മനസ്സില്ലെങ്കിലോ കൊച്ചുണ്ണി എന്നാൽ പിടിച്ചു നിർത്തും മൂസാമ്പൂരി അതുവോ എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു തുടങ്ങി ആ വൃദ്ധ ബ്രാഹ്മണനെ ഉപദ്രവിക്കണമെന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല കൊച്ചുണ്ണി അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ധിക്കാരം കണ്ടപ്പോൾ ഇയാളെ ഒരു നല്ല പാഠം പഠിപ്പിച്ചിട്ട് തന്നെ വിടണം എന്നവൻ നിശ്ചയിച്ചു കൊച്ചുണ്ണി പിന്നാലെ ഓടിച്ചെന്ന് നമ്പൂതിരിയുടെ ഭാണ്ഡത്തിന് കടന്നു പിടിച്ചു നമ്പൂതിരി തിരിഞ്ഞു നിന്ന് വെള്ളിക്കോലുകൊണ്ട് കൊച്ചുണ്ണിയെ ഒന്നടിച്ചു ആ അടി തൻ്റെ ദേഹത്തിൽ കൊള്ളാതെ കൊച്ചുണ്ണി വെള്ളിക്കോലിൻ്റെ തലയ്ക്ക് കടന്നു പിടിച്ചു നമ്പൂതിരി വെള്ളിക്കോലിൻ്റെ മറ്റേ തലയ്ക്ക് പിടിച്ചുകൊണ്ട് ആ നിന്ന നിലയിൽ വലത്തൂടെ ഒന്ന് തിരിഞ്ഞു അതോടുകൂടി വെള്ളിക്കോലിന്മേൽ കൊച്ചുണ്ണി പിടിച്ച പിടി വല്ലാതെ മുറുകുകയും ആ പിടി അവന് വിടാൻ വയ്യാതായി തീരുകയും ചെയ്തു നമ്പൂതിരി അതൊന്നും അറിയാത്ത ഭാവത്തിൽ വെള്ളിക്കോലിൻ്റെ മറ്റേ തല കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്നു തുടങ്ങി ചില കുരുടന്മാർ വഴികാട്ടുകളുടെ വടിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ വെള്ളിക്കോലിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് കൊച്ചുണ്ണിയും നമ്പൂതിരിയുടെ പിന്നാലെ നടന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിയുടെ ഞരമ്പുകളെല്ലാം പിടച്ചു തുടങ്ങി സന്ധിബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോയതുപോലെ അവന് തോന്നി കൊച്ചുണ്ണിയുടെ സർവാംഗവും കുളിച്ചതുപോലെ വിയർത്തു ദേഹം കിടുകിടാ വിറച്ചു തുടങ്ങി അവന് നടക്കാൻ വയ്യാതെയായി വീണു പോകുമെന്ന് തോന്നി തുടങ്ങി ആകപ്പാടെ കൊച്ചുണ്ണി ഏറ്റവും പരവശനും വിഷണ്ണനുമായി തീർന്നു അവൻ പഠിച്ച പണികളെല്ലാം നോക്കിയിട്ടും വെള്ളിക്കോലിന്മേൽ നിന്ന് പിടിവിടാൻ കഴിഞ്ഞില്ല അവന്റെ വിരലുകൾ നിവരാത്ത വിധം അക്കയ്യെ ആകപ്പാടെ സ്തംഭിച്ചുപോയി ഒരു നിവൃത്തിയുമില്ലെന്നായപ്പോൾ കൊച്ചുണ്ണി പാരവശ്യത്തോടുകൂടി പൊന്നു തിരുമേനി അടിയനെ രക്ഷിക്കണേ ദയുണ്ടായി അടിയനെ വിട്ടയക്കണേ എന്ന് പറഞ്ഞു മൂസാംബൂരി നീ ആരാണ് എനിക്ക് മനസ്സിലായില്ലല്ലോ നിനക്ക് പോകരുതോ കൊച്ചുണ്ണി അടിയൻ കായംകുളത്തുകാരൻ ഒരു മുഹമ്മദീയനാണ് അടിയന്റെ പേര് കൊച്ചുണ്ണി എന്നാണ് അടിയൻ ആളറിയാതെ തിരുമേനിയുടെ ഭാണ്ഡത്തിന്മേലും ഈ വെള്ളിക്കോലിന്മേലും കടന്നു പിടിച്ചുപോയി അടിയന്റെ ഈ അവിവേകത്തെ അവിടുന്ന് കൃപാപൂർവം ക്ഷമിച്ച് അടിയനെ വിട്ടയക്കണം മൂസാംബൂരി ഓഹോ നീയാണോ സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണി നീ വലിയ അഭ്യാസിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ നിൻ്റെ അഭ്യാസമൊക്കെ എവിടെ പോയി കൊച്ചുണ്ണി തിരുമേനി അടിയന് വേദന സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു ഇനിയും അവിടേക്ക് ദയുണ്ടാകാത്ത പക്ഷം അടിയൻ്റെ ജീവൻ ഇപ്പോൾ പോകും മൂസാമ്പൂരി ആട്ടെ ഇനി മേലാൽ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കുകയും അവരുടെ മുതൽ അപഹരിക്കുകയും ചെയ്യുകയില്ലെന്നും സ ചെയ്യുകയില്ലെന്നും സത്യം ചെയ്താൽ നിന്നെ ഇപ്പോൾ വിട്ടേക്കാം കൊച്ചുണ്ണി സത്തുക്കളായ ബ്രാഹ്മണരെ അടിയൻ ഉപദ്രവിക്കാറില്ല ഇനി ഒരിക്കലും ഉപദ്രവിക്കേയില്ല പടച്ചവനാണ് സത്യം കൊച്ചുണ്ണിയുടെ ദീനവാക്കുകൾ കേൾക്കുകയും പാരവശ്യം കാണുകയും ചെയ്ത് മനസ്സലിയുകയ മൂസാമ്പൂരി മുമ്പ് തിരിഞ്ഞതിനെതിരായി ഇടത്തൂടെ ഒന്ന് തിരിഞ്ഞു ഉടനെ കൊച്ചുണ്ണി വെള്ളിക്കോലിന്മേലിലെ പിടിവിടുകയും അവൻ്റെ പാരവശ്യമെല്ലാം തീർന്ന് യഥാപൂർവം അവൻ സ്വസ്ഥനായി ഭവിക്കുകയും ചെയ്തു കൊച്ചുണ്ണി ജനിച്ചതിൽ പിന്നെ അവനിങ്ങനെ ഒരകപ്പാട്ട് പറ്റിയിട്ടില്ല അവൻ വളരെ ലജ്ജയോടും ബഹുമാനത്തോടും കൂടി മൂസാംബൂരിയെ താണുതൊഴുതുകൊണ്ട് ഇനി അടിയന് പോകാൻ അനുവദ പോകാനുവാദമുണ്ടാകണം എന്ന് പറഞ്ഞു മൂസാമ്പൂരി നിന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു നാം തമ്മിൽ കാണുന്നതിന് കുറച്ചു മുമ്പേ എന്നെ ഉപദ്രവിക്കാനായി വന്നു അവരെയൊക്കെ ഓരോ കൊട്ടുകൊട്ടി ഞാൻ വഴിയിലിട്ടിട്ടുണ്ട് നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് മറുവശം കൊട്ടി അവരെ എണീപ്പിച്ചു വിടാത്ത പക്ഷം പിന്നെ അവർ ഒരിക്കലും എണീക്കേയില്ല എന്നാൽ ഇനി അതിനായി പുറകോട്ടു പോകുന്ന കാര്യം പ്രയാസവുമാണ് അതിനാൽ നീ തന്നെ അവരെ മറുപുറം കൊട്ടി എണീപ്പിച്ചു വിടണം ഞാൻ ഈ വെള്ളിക്കോല് പുത്തൻ തെരുവിലുള്ള ഒരു കച്ചവടക്കാരനോട് മേടിച്ചതാണ് ഇത് നീ തന്നെ ഇതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു മറുവശം കൊട്ടുക എന്ന വിദ്യ കൊച്ചുണ്ണിക്ക് ഉപദേശിച്ചു കൊടുത്ത് വെള്ളിക്കോലും കൊടുത്ത് വെള്ളിക്കോലും കൊടുത്ത് മൂസാമ്പൂരി വടക്കോട്ട് പോവുകയും ചെയ്തു മൂസാമ്പൂരിയോട് തോറ്റുവെങ്കിൽ മറുപുറം കൊട്ടുക എന്നൊരു വിദ്യ കൂടി ഗ്രഹിക്കാനിടയായതുകൊണ്ട് കൊച്ചുണ്ണിക്ക് ഈ സംഗതിയിൽ സന്താപത്തിലധികം സന്തോഷമാണുണ്ടായത് അവൻ മടങ്ങിപ്പോയി വഴിയിൽ മൂർച്ഛിച്ചു കിടന്നിരുന്ന മമ്മത് മുതലായവരെ മറുപറം കൊട്ടി എണീപ്പിച്ചു വിടുകയും വെള്ളിക്കോൽ അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിൽ പിന്നെ കൊച്ചുണ്ണി ഒരിക്കലും മലയാള ബ്രാഹ്മണരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരെക്കുറിച്ച് അവന് വളരെ ഭക്തിയും ഉണ്ടായിരുന്നു ഒരിക്കൽ പരദേശത്തു നിന്ന് ഒരു ബ്രാഹ്മണൻ ഏവൂർ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മഠത്തിൽ വരാനായി പുറപ്പെട്ടു ഒരു ദിവസം സന്ധ്യയായപ്പോൾ അദ്ദേഹം ഓച്ചിറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അദ്ദേഹത്തിൻ്റെ കൈവശം പത്തഞ്ഞൂറ് രൂപ വിലയ്ക്കുള്ള ചില ആഭരണങ്ങളും കുറേ പണവും ഉണ്ടായിരുന്നു അവ അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മഠത്തിൽ നിശ്ചയിച്ചിരുന്ന ഒരു വിവാഹ അടിയന്തരത്തിൽ ഉപയോഗിക്കാനുള്ളവയായിരുന്നു അവ അവിടെ കൊണ്ടുചെന്നില്ലെങ്കിൽ അന്ന് വിവാഹം നടക്കുകയില്ലെന്നുള്ളത് തീർച്ചയുമായിരുന്നു കായംകുളം കൊച്ചുണ്ണി മുതലായവരെക്കുറിച്ച് അദ്ദേഹം ധാരാളം കേട്ടറിഞ്ഞിട്ടുമുണ്ടായിരുന്നു അതിനാൽ രാത്രി സമയം പണ്ടങ്ങളും പണവും കൊണ്ട് കായംകുളം കടന്ന് ഏവൂർക്ക് പോകാൻ അദ്ദേഹത്തിന് വളരെ ഭയമുണ്ടായിരുന്നു വഴിക്ക് കൊച്ചുണ്ണിയോ കൂട്ടരോ കണ്ടാൽ യാതൊന്നും കൊടുത്തയക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു പോകാതെ ഇരിക്കാൻ നിവൃത്തിയുമില്ല ആകപ്പാടെ ബ്രാഹ്മണൻ കുഴങ്ങിവശായി ഏവൂര് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പരിചയക്കാർ ധാരാളമുണ്ടായിരുന്നു അവരിൽ വല്ലവരെയും വഴിക്ക് കണ്ടെങ്കിൽ ഒരുമിച്ച് പോകാമല്ലോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പോകുക തന്നെ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം പണ്ടങ്ങളെല്ലാം ഭാണ്ഡത്തിൽ വെച്ച് മുറുക്കിക്കെട്ടി തൊളുത്തിട്ടുകൊണ്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി കുറച്ച് വടക്കോട്ട് ചെന്നപ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ നേരം മയങ്ങിത്തുടങ്ങി അത്രയുള്ളൂ വലിയ ഇരുട്ടായി കഴിഞ്ഞില്ല ബ്രാഹ്മണൻ ആ മനുഷ്യനോട് ഒന്നും മിണ്ടാതെ അയാളുടെ അടുക്കൽ കൂടി കടന്നുപോയി അദ്ദേഹം വളരെ ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു അപ്പോൾ ആ മനുഷ്യൻ ഹേ സ്വാമി അങ്ങ് എവിടെ പോവുകയാണ് അവിടെ നിൽക്കണം ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു ചെന്നു ബ്രാഹ്മണൻ ഞാൻ ഏവൂരോളം പോവുകയാണ് എനിക്ക് പോകാൻ ധൃതിയായിരിക്കുന്നു ഒരത്യാവശ്യമായിട്ട് പോവുകയാണ് സംസാരിച്ചു നിൽക്കാൻ നിവർത്തിയില്ല മറ്റേയാൾ അങ് ഇപ്പോൾ പോകുന്നത് ശരിയല്ല ഇന്ന് ഇവിടെങ്ങാനും കയറിക്കിടന്ന് നാളെ രാവിലെ പോയാൽ മതി ബ്രാഹ്മണൻ അതിനെ നിവർത്തിയില്ല എനിക്ക് ഇന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു അത്യാവശ്യമാണ് മറ്റേയാൾ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലായിരിക്കും അല്ലേ അങ്ങയുടെ ഭാണ്ഡത്തിൽ എന്താണ് ബ്രാഹ്മണൻ ഭാണ്ഡത്തിൽ സാരമായിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് മുണ്ടുകൾ മാത്രമേ ഉള്ളൂ മറ്റേയാൾ അതല്ല ഭാണ്ഡത്തിന് കുറേ ഭാരമുള്ളതുപോലെ തോന്നുന്നുവല്ലോ ഏതായാലും ഈ സമയത്ത് അങ്ങ് തനിച്ചു പോകുന്നത് ശരിയല്ല ബ്രാഹ്മണൻ അത് ശരി തന്നെ എന്തു ചെയ്യും എനിക്കും ഈ വിചാരമില്ലായ്കയില്ല കൊച്ചുണ്ണിയെക്കുറിച്ച് ഞാൻ നല്ലപോലെ കേട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഭയവും ധാരാളമുണ്ട് എങ്കിലും പോകാതെ ഇരിക്കാൻ നിവർത്തിയില്ല കൂട്ടുകാരും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ തനിച്ചു പോകുന്നത് ആപത്തിനൊന്നും ഇടയാകാതെ എന്നെ ഏവൂർ കൊണ്ടുചെന്ന് വിടാൻ ഈ ദിക്കിൽ വല്ലവരെയും കിട്ടിയെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നുണ്ട് മറ്റേയാൾ അങ്ങേക്ക് ഏവൂർ എവിടെയാണ് പോകേണ്ടത് ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൊരു മഠത്തിൽ മറ്റേയാൾ ആ മഠത്തിലൊരു മൂത്തണ്ണാവി ഉണ്ടല്ലോ അദ്ദേഹം അങ്ങയുടെ ആരാണ് ബ്രാഹ്മണൻ എൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തിനെ നിങ്ങൾ അറിയുമോ മറ്റയാൾ അറിയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്റെ പേരിൽ അദ്ദേഹത്തിന് വളരെ വാത്സല്യമുണ്ട് ബ്രാഹ്മണൻ എന്നാൽ നിങ്ങൾക്ക് എൻ്റെ പേരിലും വാത്സല്യം തോന്ന തോന്നേണ്ടതാണല്ലോ എങ്ങും പരിചയമില്ല നിങ്ങൾക്ക് ഈ ദിക്കൽ പരിചയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാളെ ചട്ടം കിട്ടി അയച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും കൂടെ പോയിരുന്ന ആൾക്ക് ഞാൻ വല്ലതും കൊടുക്കുകയും ചെയ്യാം മറ്റേയാൾ എന്തു കൊടുക്കാം ബ്രാഹ്മണൻ നാലു ചക്രം കൊടുക്കാം മറ്റേയാൾ നാലു ചക്രമോ അതിന് ഇവിടങ്ങളിൽ ഉണ്ടാവുകയില്ല ഇതാ ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടായിരിക്കുന്നു ഈ സമയത്ത് അഞ്ചാറ് നാഴിക അങ്ങയുടെ കൂടെ പോരുന്നയാൾക്ക് നാല് ചക്രമോ നല്ല ശിക്ഷയായി സഹായത്തിനാരും കൂടാതെ അങ്ങ് പോയാൽ അങ്ങയുടെ ഭാണ്ഡവും പ്രാണനും പോകും അത് വിചാരിക്കാത്തത് എന്താണ് അഞ്ച് രൂപ തരാമെങ്കിൽ ഞാൻ തന്നെ വരാം വേറെ ആരെയും അന്വേഷിക്കേണ്ട ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിന്നതിനിടയ്ക്ക് നേരം സന്ധ്യ കഴിഞ്ഞ് നല്ല ഇരുട്ടുമായി ആകപ്പാടെ ആലോചിച്ച് ഒടുക്കം മൂന്ന് രൂപ കൊടുക്കാമെന്ന് ബ്രാഹ്മണൻ പറയുകയും മറ്റേയാൾ അത് ഒരുവിധം സമ്മതിക്കുകയും ചെയ്തു പിന്നെ രണ്ടുപേരും കൂടി നടന്നു തുടങ്ങി വഴിക്ക് ബ്രാഹ്മണൻ കൊച്ചുണ്ണിയെ വളരെ ശകാരിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു മറ്റേയാൾ എല്ലാം മൂളിക്കേട്ട് ശരിവെച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഏവൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മേൽപ്പറഞ്ഞ ബ്രാഹ്മണന്റെ പഠിക്കലെത്തി അപ്പോൾ ആ കൂട്ടുകാരൻ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ ഇതാണല്ലോ മഠം എനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നേക്കണം എനിക്ക് പോകാൻ ധൃതിയായി എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അകത്തേക്ക് വരാമല്ലോ രൂപ ഭണ്ടത്തിലാണ് ഭാണ്ഡമഴിച്ചെടുക്കണം മഠത്തിൻ്റെ ഇറയത്ത് ചെന്നിരുന്ന് പാണ്ഡമഴിച്ചെടുത്ത് തരാം മറ്റേ ഞാൻ അകത്തേക്ക് വരുന്നില്ല ഇവിടെ നിൽക്കാം അങ്ങ് പോയി ഭാണ്ഡമ കൊണ്ടുവന്ന് തന്നാൽ മതി എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ അകത്തേക്ക് പോയി മഠത്തിൻ്റെ മുറ്റത്ത് ചെന്നിരുന്ന് അമ്മാവനെ വിളിച്ചു മൂത്തണ്ണാവി ഉടനെ ഒരു വിളക്കും കൊണ്ട് വാതിൽ തുറന്ന് പുറത്തു വന്നു മൂത്തണ്ണാവി നിന്നെ കാണാഞ്ഞ് ഞാൻ വളരെ വ്യസനിച്ചിരിക്കുകയായിരുന്നു നേരം സന്ധ്യ കഴിയുന്നത് വരെ നോക്കിക്കൊണ്ടിരുന്നു സന്ധ്യ കഴിഞ്ഞിട്ടും കാണാഞ്ഞപ്പോൾ കൊച്ചുണ്ണിയുടെ കയ്യിൽ അകപ്പെട്ടുപോയി എന്ന് തന്നെ തീർച്ചയാക്കി ഏതെങ്കിലും നേരം വെളുത്തിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈശ്വരകാരുണ്യം കൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ ബ്രാഹ്മണൻ ഇല്ല കായംകുളത്തിന് സമീപത്തായപ്പോഴേക്കും നേരം സന്ധ്യ മയങ്ങിത്തുടങ്ങി പിന്നെ അവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കൂടി വിളിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവന് മൂന്ന് രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൊടുക്കണം അവൻ പഠിക്കൽ നിൽക്കുന്നു മൂത്തണ്ണാവി അതിനായിട്ട് ഭാണ്ഡം അഴിക്കണമെന്നില്ല അവന് രൂപ ഞാൻ കൊടുത്തുകൊള്ളാം നീ വഴി നടന്ന് ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത് വേഗം കുളിച്ച് അത്താഴം കഴിക്കാൻ നോക്കൂ ഭാണ്ഡം ഇരിക്കട്ടെ ഞാനെടുത്ത് അകത്ത് വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് മൂത്തണ്ണാവി തൻ്റെ ഭാഗിനേയനെ കുളിക്കാൻ അയക്കുകയും ഭാണ്ഡമെടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തിട്ട് മൂന്ന് രൂപയെടുത്ത് വിളക്കുമായി പഠിക്കു പുറത്തു ചെന്നു അപ്പോൾ മറ്റേ ബ്രാഹ്മണന്റെ കൂടെ വന്നയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ മൂത്തണ്ണാവിയെ കണ്ടയുടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ഇതെന്തൊരു വിദ്യയാണെന്നറിയാതെ മൂത്തണ്ണാവി ആ മനുഷ്യന്റെ മുഖത്ത് വിളക്കടി അടുപ്പിച്ചു പിടിച്ച് സൂക്ഷിച്ചു നോക്കി മൂത്തണ്ണാവി ഓഹോ കൊച്ചുണ്ണിയല്ലേ ഇത് നീയാണോ കൊച്ചുസ്വാമിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് കൊച്ചുണ്ണി അതെ മൂത്തണ്ണാവി വളരെ സന്തോഷമായി നീ ഈ ചെയ്ത ഉപകാരത്തിന് മൂന്നല്ല മുന്നൂറ് രൂപ തന്നാലും മതിയാവുകയില്ല നീ കാണാനിടയാകാതെ അവൻ ആ മമ്മതിൻ്റെ കയ്യിലോ മറ്റോ അകപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞു പോകുമായിരുന്നല്ലോ അതിനൊന്നും ഇടയാകാഞ്ഞത് ഭാഗ്യം തന്നെ ഇതാ മൂന്ന് രൂപ ഇത് മതിയോ പോരെങ്കിൽ എത്ര വേണമെങ്കിലും തരാം കൊച്ചുണ്ണി എനിക്കൊന്നും വേണ്ട ഞാനൊന്നും മേടിക്കാൻ വിചാരിച്ചിരുന്നുമില്ല അദ്ദേഹം ഇവിടെ വരികയാണെന്നും സ്വാമിയുടെ അനന്തരവനാണെന്നും പറഞ്ഞത് വാസ്തവം തന്നെയോ അദ്ദേഹം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നയാളോ ഒടുക്കം കാര്യം കഴിയുമ്പോൾ കളിപ്പിക്കുന്ന മനുഷ്യനോ എന്നും മറ്റും അറിയാനായി മാത്രം ഞാനിവിടെ നിന്നതാണ് അല്ലാതെ ഒന്നും വേണമെന്ന് വിചാരിച്ചല്ല എനിക്ക് വേണമെങ്കിൽ ആ ഭാണ്ഡം മുഴുവനും മേടിക്കാമായിരുന്നുവല്ലോ എനിക്കിതിന് ഒരു പോലും വേണ്ട സ്വാമി അന്ന് തന്ന ആ വാർത്തകഞ്ഞിയുടെ സ്വാദ് ഞാൻ ഇന്നും മറന്നിട്ടില്ല ഞാൻ ചത്താലും അത് മറക്കുകയില്ല എനിക്ക് സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു ആ മൂന്ന് രൂപയും അയാൾ മേടിച്ചില്ല ആ മനുഷ്യൻ നമ്മുടെ കൊച്ചുണ്ണിയായിരുന്നുവെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ കൊച്ചുണ്ണി ഒരു കൃതജ്ഞതയുള്ള ആളായിരുന്നുവെന്നുള്ളതിന് ഈ കഥ ഒരു ഒന്നാം ഒരു ഒന്നാം തരം ദൃഷ്ടാന്തവുമാണല്ലോ ഇനി കൊച്ചുണ്ണിയുടെ സത്യസന്ധതയ്ക്ക് ദൃഷ്ടാന്തമായി ഒരു സംഗതി പറയാം കൊച്ചുണ്ണിയുടെ കാലത്ത് കാർത്തികപ്പള്ളിത്തെരുവിനു സമീപം സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരു മാപ്പിള താമസിച്ചിരുന്നു അയാൾ കാലക്ഷേപത്തിന് ഒരു ഗതിയും ഇല്ലാത്തവനായിരുന്നു വല്ലവരോടുമൊക്കെ വില പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞ് നാളികേരം വാങ്ങി വെട്ടിക്കൊപ്രയാക്കി ആലപ്പുഴ കൊണ്ടുചെന്ന് വിറ്റ് വിറ്റുകൊടുത്ത് തീർത്തിട്ട് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അയാൾ അഹോവൃത്തി കഴിച്ചു വന്നത് അയാൾ ദേഹണ്ടിച്ചു കൊടുത്തിട്ട് കഴിയേണ്ടവരായി അയാളുടെ ഭാര്യയും നാലഞ്ച് കുട്ടികളും അയാളുടെ തള്ളയുമായിരുന്നതിനാൽ അയാൾക്ക് കടമായി നാളികേരം കൊടുക്കുന്നതിന് സമീപസ്ഥർക്ക് മടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ നാലഞ്ച് പേരോട് ആയിരവും അഞ്ഞൂറും വീതം നാളികേരം കടമായി തൂക്കിക്കൊടുത്ത് പണവും വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോന്നു കൊപ്ര കയറ്റിക്കൊണ്ടുപോയത് തൃക്കുന്നപ്പുഴ വന്ന് വഞ്ചി ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് കരയ്ക്ക് കാർത്തിക പള്ളിക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഏകദേശം ഇരുട്ടായിരുന്നു തൃക്കുന്നപ്പുഴ നിന്നും കാർത്തിക പള്ളിക്ക് രണ്ടു നാഴികയിലധികം ദൂരമില്ലായിരുന്നതുകൊണ്ടും ആ ദിക്കിലൊക്കെ അയാൾക്ക് നല്ലപോലെ പരിചയമുണ്ടായിരുന്നതിനാലും കൊച്ചുണ്ണി മുതലായവരുടെ സഞ്ചാരം ആ പ്രദേശത്ത് സാധാരണമല്ലാതെ ഇരുന്നതിനാലും വല്ലതും ആപത്തുമുണ്ട് ആപത്തുണ്ടായേക്കുമെന്നുള്ള വിചാരം അയാൾക്ക് അധികമുണ്ടായിരുന്നില്ല എങ്കിലും കൊച്ചുണ്ണിയും കൂട്ടുകാരും ചിലപ്പോൾ അവിടങ്ങളിലും സഞ്ചരിക്കാറുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊരു ഭയം ഇല്ലാതിരുന്നുമില്ല ഏതെങ്കിലും ആ സാധു മനുഷ്യൻ കൊപ്ര വിറ്റ് കിട്ടിയ ഇരുന്നൂറ്റി ചുരുവാനം രൂപയും അടിയിൽ വെച്ചുകൊണ്ട് തനിച്ചാണ് പുറപ്പെട്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ മാപ്പിള ഏകദേശം പകുതി വഴിയായപ്പോൾ കൊച്ചുണ്ണി വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു രാത്രിയായിരുന്നതിനാൽ ദൂരെ വെച്ച് കാണുന്നതിനും ആളറിയുന്നതിനും കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആ മാപ്പിള ദൂരെ വെച്ച് തന്നെ വഴിമാറിപ്പോകുമായിരുന്നു ഗ്രഹപ്പിഴയുടെ ശക്തി കൊണ്ടോ എന്തോ അതിനൊന്നും ഇടയായില്ല അവർ പരസ്പരം പരിചിതന്മാരായിരുന്നതിനാലും നിലാവിൻ്റെ വെളിച്ചം കുറേശ്ശെ ഉണ്ടായിരുന്നതുകൊണ്ടും അടുത്തുകൂടിയപ്പോൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ ആളറിഞ്ഞു അപ്പോൾ ആ മാപ്പിളയ്ക്കുണ്ടായ ഭയവും വ്യസനവും എത്ര മാത്രമെന്ന് പറയാൻ പ്രയാസം കൊച്ചുണ്ണി താനിപ്പോൾ എവിടെ പോയി വരുന്നു മാപ്പിള ഞാൻ ആലപ്പുഴയോളം പോയി വരികയാണ് കൊച്ചുണ്ണി കൊപ്ര കൊടുക്കാനാണോ മാപ്പിള അതെ കൊച്ചുണ്ണി എന്നാൽ തൻ്റെ കയ്യിൽ പണം കാണുമല്ലോ എത്ര രൂപയുണ്ട് മടിശീല കാണട്ടെ ഇത് കേട്ട് മാപ്പിള ഒന്നും മിണ്ടാതെ വിഷണ്ണനായി നിന്നു കൊച്ചുണ്ണി ഒട്ടും മടിക്കേണ്ട തന്നേക്കോ അതാണ് നല്ലത് അല്ലെങ്കിൽ അറിയാമല്ലോ കൊച്ചുണ്ണിയുടെ സ്വഭാവം താൻ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ മാപ്പിള വേഗം മടിശീലിയെടുത്ത് കൊച്ചുണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പതുണ്ട് എന്ന് പറഞ്ഞു എത്രയെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണി മടിശീലയും കൊണ്ട് പോവുകയും ചെയ്തു കഷ്ടം സാധുവായ ആ മാപ്പിളയുടെ പിന്നത്തെ സ്ഥിതി എന്ന് പറയുന്നു പണമോ പോയി ഉപജീവനവും ഉപജീവനവും മുട്ടിയല്ലോ നാളികേരം കടം വാങ്ങിയവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ ഇരുന്നാൽ പിന്നെ അയാളെ വിശ്വസിച്ച് വല്ലവരും വല്ലതും കൊടുക്കുമോ കടം കിട്ടാതെയായാൽ ഉപജീവനത്തിന് വേറെ മാർഗവുമില്ലല്ലോ ഇതെല്ലാം വിചാരിച്ച് മാപ്പിള ജീവച്ഛവമായിട്ട് നടന്ന ഒരുവിധം അയാളുടെ വീട്ടിലെത്തി വിവരമെല്ലാം ഭാര്യയോട് പറഞ്ഞു രണ്ടുപേരും കൂടി വളരെ നേരം ഇരുന്ന് പലതും പറഞ്ഞ് വിഷാദിച്ചു ഒടുക്കം അയാളുടെ ഭാര്യ പണം പോയത് പോട്ടെ നിങ്ങളുടെ ജീവൻ പോയില്ലല്ലോ അതുതന്നെ ഭാഗ്യം നമുക്കൊരു തുണ്ട് പുരയിടമുള്ളത് നാളെ തന്നെ ആർക്കെങ്കിലും പണയമെഴുതി പണം വാങ്ങി കടം വാങ്ങിയെടുത്ത് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം അല്ലെങ്കിൽ നേരില്ലാത്തവനെന്ന് പേര് കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ ഉപജീവനവും മുട്ടുമല്ലോ പണയമെഴുതി വാങ്ങുന്ന കടം ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് തീർക്കാൻ സംഗതിയുണ്ടെങ്കിൽ തീർക്കാം വല്ല വിധവും പലിശ കൊടുത്തുകൊണ്ടിരുന്നാൽ നേരുകേട് കൂടാതെ കഴിക്കാമല്ലോ ഏതെങ്കിലും അത്താഴം കഴിച്ച് നമുക്ക് കിടക്കാം നേരം വളരെ അധികമായി എന്ന് പറഞ്ഞു വ്യസനം കൊണ്ട് മാപ്പിള്ളയ്ക്ക് അത്താഴം വേണമെന്ന് തോന്നിയില്ല ഭാര്യയുടെ നിർബന്ധം നിമിത്തം അയാൾ അത്താഴം കഴിച്ചുവെന്ന് വരുത്തി പോയി കിടക്കുകയും ചെയ്തു വിചാരം നിമിത്തം അയാൾക്ക് നേരെ ഉറക്കവും വന്നില്ല ഓരോ മനോരാജ്യവും വിചാരിച്ചു തന്നെ ഒരുവിധം നേരം വെളുപ്പിച്ചുവെന്നേ പറയാനുള്ളൂ പിറ്റേ ദിവസം തന്നെ മാപ്പിള്ള തൻ്റെ പുരയിടം പണയം പണയമെഴുതി ആവശ്യമുള്ള പണം വാങ്ങി കടമെല്ലാം വീട്ടി വീണ്ടും നാളികേരം കടമായി തന്നെ വാങ്ങി കൊപ്രാവെട്ടും ആരംഭിച്ചു അങ്ങനെ പത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യാസമയം മാപ്പിള വീടിൻ്റെ ഇറയത്ത് ചില മനോരാജ്യങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ പടി കയറി വരുന്നത് കണ്ടു നേരം ഇരുട്ടി തുടങ്ങിയതിനാൽ അതാരാണെന്ന് ആദ്യം അയാൾക്ക് മനസ്സിലായില്ല ആ മനുഷ്യൻ അടുത്തു ചെന്നപ്പോൾ കൊച്ചുണ്ണിയാണെന്ന് മനസ്സിലായി മാപ്പിള മനസ്സറിയാതെ അയ്യോ എന്നൊരു നിലവിളിയോടുകൂടി പരിഭ്രമിച്ച് പെട്ടെന്നെണ്ണീറ്റു കൊച്ചുണ്ണി ഹേ ഒട്ടും പരിഭ്രമിക്കേണ്ട ഞാൻ തന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതല്ല തന്നോട് ഇന്നാളൊരു ദിവസം വാങ്ങിയ പണം തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാവപ്പെട്ടവനായ തൻ്റെ പണം അപഹരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്ന് എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു വേറെ മാർഗമൊന്നും ഉണ്ടാകാഞ്ഞതിനാൽ തന്നോട് വാങ്ങിക്കൊണ്ട് പോയതാണ് ഇന്നലെ എനിക്ക് കുറച്ച് പണം കിട്ടി ഇനി തൻ്റെ പണം തരാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് ഇതാ തൻ്റെ മടിശയിലെയും പണവും അതിൽ സ്വല്പം കൂടുതലുണ്ടായിരിക്കും അത് താൻ അന്ന് ചെയ്ത ഉപകാരത്തിന് പ്രതിഫലമായിരിക്കട്ടെ എന്ന് പറഞ്ഞു മടിശീല മാപ്പിളയുടെ മുൻപിൽ വെച്ചിട്ട് കൊച്ചുണ്ണി അപ്പോൾ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു മാപ്പിള മടിശീല എടുത്തഴിച്ച് എണ്ണി നോക്കിയപ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ മാപ്പിളയ്ക്കുണ്ടായ സന്തോഷം കൊച്ചുണ്ണി പണം വാങ്ങിക്കൊണ്ടു പോയപ്പോഴുണ്ടായ സന്താപത്തിൽ ഇരട്ടിയിലധികമായിരുന്നു പിന്നെ അയാൾ ആ അഞ്ഞൂറ് രൂപയ്ക്കും കൂടി നാളികേരം വാങ്ങി കൊപ്ര വെട്ടി കച്ചവടം ചെയ്തു അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പുരയിടത്തിന്മേൽ സ്ഥാപിച്ചും അല്ലാതെയുമുണ്ടായിരുന്ന സകല കടങ്ങളും തീർന്ന് ആയിരത്തി ചുല്ലുവാനം രൂപ മാപ്പിളയ്ക്ക് സ്വന്തമായിട്ട് തന്നെ കൈവശമുണ്ടായി പിന്നെ അയാൾ അതുകൊണ്ട് മുറയ്ക്ക് കൊപ്ര കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു എന്തിനു വളരെ പറയുന്നു കുറച്ചു കാലം കൊണ്ട് ആ മാപ്പിള കാലക്ഷേപത്തിന് ഒട്ടും ഞെരുക്കമില്ലാത്ത ഒരു നിലയിലായി ഇതിൻ്റെ കാരണഭൂതൻ സത്യസന്ധനായ കൊച്ചുണ്ണിയാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇങ്ങനെ അനേക അനേക മകതികൾ കൊച്ചുണ്ണിയുടെ സഹായം കൊണ്ട് സമ്പന്നന്മാരായി തീർന്നിട്ടുണ്ട് കൊച്ചുണ്ണി നിമിത്തം ദാരിദ്ര്യം തീർന്നവരായ പല കുടുംബക്കാർ കായംകുളം കാർത്തികപ്പള്ളി കീരിക്കാട് മുതുകുളം മുതലായ സ്ഥലങ്ങളിൽ ഇപ്പോഴും നല്ല സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നുമുണ്ട് അവർക്ക് കൊച്ചുണ്ണിയെക്കുറിച്ചുള്ള നന്ദി ഇന്നും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടുമില്ല ഐതിഹ്യമാലയിലെ തുടർന്നുള്ള കഥകൾ കേൾക്കുവാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി